നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. താങ്കൾക്കായി പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചിരുന്നു. ജനങ്ങളോട് സംസാരിക്കാൻ തനിക്ക് ഒരു മീഡിയേറ്ററിൻ്റെയും ആവശ്യമില്ലെന്ന് വീമ്പിളക്കിയ വിജയന് വേണ്ടി ഒരു പി ആർ ഏജൻസി രംഗത്തുണ്ടെന്ന വസ്തുത ഇപ്പോൾ വെളിച്ചത്തായിരിക്കുന്നു. റിലയൻസ് ബന്ധമുള്ളതാണ് ഈ പബ്ലിക് റിലേഷൻസ് ഏജൻസി. പേര് കൈസൻ. സർക്കാരിന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ട്, മുഖ്യമന്ത്രിക്ക് മാധ്യമ ഉപദേഷ്ടാവുണ്ട്, ഉപദേശകർ ഏറെയുണ്ട്, സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സുണ്ട്, പോരാത്തതിന് സൈബർ സഖാക്കളുമുണ്ട്. എന്നിട്ടും ഒരു പി ആർ ഏജൻസിയെ കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? നമുക്ക് പരിശോധിക്കാം. രാഷ്ട്രീയ നിരീക്ഷകരായ അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്, എം കെ ഹരിദാസ്, സംവാദകൻ ശ്രീജിത്ത് പണിക്ക, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്ക, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് പി എം നിയാസ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ടി ജിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ടി ജി, ഒടുവിൽ കള്ളി വെളിച്ചത്തായിരിക്കുന്നു. അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തെ തിരുത്താൻ പോയത് മുഖ്യമന്ത്രിയെ തിരിഞ്ഞുകുത്തിയിരിക്കുന്നു. പിണറായിക്ക് പി ആർ ഏജൻസി ഉണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈസൻ, കൈസൻ്റെ പിതാവ് റിലയൻസ് ആണെന്നതും പേരിന് തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞു നടക്കുന്ന സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായിക്ക് ഏറ്റ ആഘാതം ഇരട്ടിയാക്കുകയല്ലേ? ടി ജി മോഹൻദാസ്. അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പഴയ കാലമല്ലല്ലോ, ഇപ്പം നരേറ്റീവുകളുടെ കാലമാണ്. ഇപ്പം ഏത് നരേറ്റീവ് സമർത്ഥമായിട്ട് ഓടിക്കാൻ നമുക്ക് പറ്റും എന്ന് ഒരു കൺസൾട്ടേഷൻ, അതിനു വേണ്ടിയിട്ടൊരു പി ആർ ഏജൻസി. പിണറായി വിജയൻ്റെ ഏത് ഭാവം, ഏത് വാക്ക് ഏത് സമയത്ത് പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്ത് അഡ്വൈസ് കൊടുക്കുന്ന ഒരു പി ആർ ഏജൻസിയെ സി പി എം വെച്ചാൽ ഞാനതിന് കുറ്റം പറയില്ല. പി ആർ ഏജൻസി ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് ഒരു പൊതുധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ ബഹളം. ആ ധാരണയുടെ പുറത്താണ് മുഖ്യമന്ത്രി ആദ്യം നിഷേധിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു, അദ്ദേഹം ആരോ എഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത്. എഴുതി കിട്ടിയ ചോദ്യങ്ങൾക്കാണ് എഴുതി തയ്യാറാക്കിയ മറുപടി കൊടുക്കുന്നത്. ഇങ്ങനൊരു ആക്ഷേപം വന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറേ കാലമായി കയ്യിൽ കുത്തി നടക്കുന്നു, ഞാനും കയ്യിൽ കുത്തി നടക്കുന്നു. നിങ്ങളുടെ ചെവിയിലൊക്കെ ഇപ്പം ഇരിക്കുന്ന കുന്ത്രാണ്ടമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു കുന്ത്രാണ്ടവും എൻ്റെ ചെവിയിലില്ല. എനിക്കാരും ഒന്നും പറഞ്ഞു തരുന്നില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ അങ്ങനെ ഈ പി ആർ ഏജൻസി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശപ്പെട്ട വൃത്തികെട്ട കാര്യമാണ്, നിങ്ങളൊക്കെ ആ കുന്ത്രാണ്ടം കൊണ്ടു നടക്കുന്നു, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു. അപ്പോൾ അത് ഈ ആനപ്പകയുള്ള മാധ്യമങ്ങൾ അവരുടെ മനസ്സിലിങ്ങനെ സൂക്ഷിക്കുമല്ലോ, എവിടെ വെച്ചാണ് പിടിക്കേണ്ടത്. അതിൽ തന്നെ ചെന്ന് അദ്ദേഹം ചാടുകയും ചെയ്തു. വാസ്തവത്തിൽ സെപ്റ്റംബർ 21-ന് അദ്ദേഹം വലിയൊരു നീണ്ട പത്രസമ്മേളനം നടത്തി അൻവർക്കെതിരെ. അത് 1 മണിക്കൂർ 41 മിനിറ്റ് ഉണ്ടായിരുന്നു. അന്ന് സഖാവ് ലോറൻസ് അന്തരിച്ചതുകൊണ്ട് ആ പത്രസമ്മേളനം അവിടെ വെച്ച് നിർത്തി. അതല്ലെങ്കിൽ അന്ന് അതൊരു 2-2.5 മണിക്കൂർ നീണ്ടു പോകേണ്ടതാണ്. അന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഹിന്ദുവിലെ വിവാദ പരാമർശം എന്നൊക്കെ പറയുന്ന സാധനം സെപ്റ്റംബർ 21-ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. ഇത് ഹിന്ദുവിൽ അച്ചടിച്ചു വന്നിട്ട് ഇപ്പോൾ പലരും പറയുന്ന പോലെ 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്രതികരണം ഉണ്ടാകുന്നത്. ശരി, 32 മണിക്കൂർ കഴിഞ്ഞ് പ്രതികരണം ഉണ്ടായപ്പോൾ തന്നെ പിണറായി വിജയൻ്റെ ഒറിജിനൽ സ്റ്റാൻഡിൽ നിന്നാൽ മതിയല്ലോ. ഈ ബഹളം കഴിഞ്ഞിട്ട് കോഴിക്കോട് ഇന്നലെ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, മലപ്പുറം എന്നാൽ ഒരു ജില്ലയാണ്, അതിന് മുസ്ലിം എന്ന അർത്ഥമില്ല. മതിയല്ലോ, ദാറ്റ് ഈസ് ഇനഫ്. ഇത് നേരത്തെ മുതൽ പറഞ്ഞാൽ മതി, ഹിന്ദുവിൽ വന്നപ്പോഴും ഇത് പറഞ്ഞാൽ മതി. മലപ്പുറം ഒരു ജില്ലയാണ്, അതിന് എത്ര മുസ്ലിമുണ്ട് എത്ര ക്രിസ്ത്യാനി ഉണ്ട് നോക്കിയിട്ടൊന്നുമല്ല. അവിടെ പിടിച്ച ഹവാലയുടെ കണക്കും സ്വർണത്തിൻ്റെ കണക്കും ഇതാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ മലപ്പുറം ഒരു ക്രൈം ജില്ലയായിട്ടൊന്നും ആരും കരുതിയിട്ടില്ല. മൊത്തം നടന്ന ക്രൈമിൻ്റെ കണക്ക് ജില്ല തിരിച്ച് പുറത്ത് വന്നിട്ടുമില്ല. ഇത് ഈ രണ്ട് ക്രൈമാണല്ലോ, കള്ളക്കടത്തും ഹവാലയും. ഇതാണ് പോലീസ് റിപ്പോർട്ട് വെച്ച് അദ്ദേഹം സെപ്റ്റംബർ 21 പത്രസമ്മേളനത്തിൽ പറഞ്ഞതും പിന്നെ കോഴിക്കോട് പറഞ്ഞ ഈ സംഖ്യകളും ഒക്കെ പോലീസ് റിപ്പോർട്ടാണ്. ഇപ്പം ഇത് അൻവർ സമർത്ഥമായിട്ട് താൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്നൊക്കെ വരുത്താനായിട്ട് അൻവർ ഇത് ഉപയോഗിച്ചു. ശരി, ഉപയോഗിച്ചോട്ടെ, ഒരു മനുഷ്യനെ അതൊക്കെ ചെയ്യും. പക്ഷേ ആ കെണിയിൽ പിണറായി വിജയൻ വീഴേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിണറായി വിജയന് ആദ്യം കിട്ടിയ അഡ്വൈസ് വളരെ കറക്റ്റായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് അൻവറിനെ പ്രതിരോധിക്കുക. അതിൽ ഈ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നൊരു ഒരു ചെറിയ ഇക്വേഷൻ ആൾക്കാരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ വന്നതൊന്നുമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. ഹിസ്റ്റോറിക്കലി സ്വർണ്ണക്കടത്തിൽ നിങ്ങൾ മതം തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത് മുസ്ലിങ്ങളാണ്. അത് മുസ്ലിങ്ങൾക്കും അറിയാം, അവർക്ക് അതിന് ആ സമുദായത്തിന് അതിൻ്റെ വേവലാതി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂട. പക്ഷേ ഇങ്ങനൊരു ഇംപ്രഷനുണ്ട്. പഴയ ആൾക്കാരെ എടുത്ത് നോക്കുക, കലട്ര ബാസാജിയുടെ ഒക്കെ പേരായിരിക്കും ആദ്യം ഓർമ്മ വരുന്നത്. അദ്ദേഹമാണ് സ്വർണമല്ല വെള്ളി കടത്തുന്നതാണ് കുറേ കൂടെ ലാഭം എന്ന് കണ്ടുപിടിച്ച മനുഷ്യനായിരുന്നു കല്ലട്ര ബാസാജി 70s. ബോംബെയിൽ പോയി കഴിഞ്ഞാൽ കരീം ലാല, ദാവൂദ് ഇബ്രാഹിം, ഇത്തരം പേരുകളാണ് വരിക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വന്നതാണ്. ഗൾഫിൽ ആദ്യം പോയത് കേരളത്തിൽ നിന്ന് മുസ്ലിങ്ങളാണ്. ഗൾഫിൽ നിന്നാണ് സ്വർണം ഏറ്റവും അധികം വരുന്നത്, അല്ലാതെ ഇറ്റലിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ അതിൽ കൂടുതൽ ഏർപ്പെട്ടു. ഇതിൽ കവിഞ്ഞ് അതൊരു വർഗീയ വിഷയമൊന്നും ആകാൻ പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി വെറുതെ കിടന്ന് വേവലാതിപ്പെടുകയാണ് അനാവശ്യമായിട്ട്. അവരുടെ വർത്തമാനം കണ്ടുകഴിഞ്ഞാൽ മലപ്പുറം ജില്ല മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നു. ഈ ഒറ്റ പ്രസ്താവനയോടെ അതങ്ങ് ഇല്ലാതെ പോകുന്നുള്ള നാട്ടിലാണ്. മലപ്പുറം ജില്ലയിൽ എത്ര MLA മാർക്സിസ്റ്റ് പാർട്ടിക്ക്? വെറുതെ പരിഭ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇയന ഇങ്ങനെയൊക്കെ വന്ന് ചാടിപ്പോയി. ഇപ്പോൾ അതിൽ നിന്ന് ഊരാൻ നിർവാഹമില്ല. കാരണം ഹിന്ദു ഈ ഒരു ഒരു കുടം തുറന്നു വിട്ട ഭൂതം പോലത്തെ ഒരു പ്രസ്താവന ഇറക്കി. വാസ്തവത്തിൽ ഹിന്ദു അങ്ങനെ ഒരു ചതി മാർക്സിസ്റ്റ് പാർട്ടിയോട് ചെയ്യരുതായിരുന്നു. ഹിന്ദു പത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലിറങ്ങുന്ന ദേശാഭിമാനിയാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ദേശാഭിമാനിക്ക് അഭിമുഖം കൊടുക്കാനായിട്ട് വലിയ PR ഏജൻസികളോ ഒന്നും ആവശ്യമില്ല. അവിടെ ഇരിക്കുന്ന PM മനോജോ അല്ലെങ്കിൽ PM മനോജിൻ്റെ പ്യൂണോ ഉണ്ടെങ്കിൽ ആ പ്യൂണോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഉടനെ ചാടിക്കേറിയിട്ട് അഭിമുഖം എടുക്കും. അത്രേ ഉള്ളൂ ഹിന്ദു. പഴയ കസ്തൂരി രംഗൻ്റെ ഹിന്ദു ഒന്നുമല്ലല്ലോ ഇപ്പോൾ. ഇപ്പോൾ ഉള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇംഗ്ലീഷ് പത്രമാണ് സാധനം. ഇതിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഹിന്ദുവിനെ ഒരു ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടിച്ചു. പറയാത്ത കാര്യം ഹിന്ദു പ്രസിദ്ധീകരിച്ചു എന്നുള്ള മട്ടിൽ കത്ത് കൊടുത്തു. അവർക്ക് കത്ത് കൊടുത്തപ്പോൾ അവർ കോർണർ ചെയ്യപ്പെട്ടു. അവർ സത്യം വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ബ്രിട്ടാസ് അടക്കം പറയുന്നത് പിണറായി വിജയന് PR ഏജൻസിയുടെ ആവശ്യമില്ല. ശരിയാണ് അനിൽ നമ്പ്യാർ, നമുക്ക് ഉറങ്ങാൻ തലയിണയുടെ ആവശ്യമില്ല. പക്ഷേ തലയിണ ഉണ്ടെങ്കിൽ ഒരു സുഖം ഇല്ലേ? അതുപോലെ PR ഏജൻസി ആവശ്യമില്ലായിരിക്കാം, പക്ഷേ അതുണ്ട്. ആ തലയിണയിൽ തലവെച്ച് പിണറായി വിജയൻ സ്വസ്ഥനായിട്ട് കിടക്കുന്നു. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ബ്രിട്ടാസ് പറയേണ്ടത് ഈ പെർട്ടിക്കുലർ കാര്യത്തിൽ PR ഏജൻസി ഇടപെട്ടോ, ഈ പറഞ്ഞ കാര്യം സത്യമാണോ, മുഖ്യമന്ത്രിക്ക് ഇടവും വലവും PR ഏജൻസിയുടെ ആൾക്കാരാണോ ഉണ്ടായിരുന്നത്, പാർട്ടിക്കാരും മരുന്നിന് പോലും ഡൽഹിയിലില്ലേ, കേരള ഹൗസിലല്ലേ ഈ ഇത് നടന്നത്, സംഭാഷണം നടന്നത്, അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെവിടെ പോയി? കേരള ഹൗസിൽ മാക്സിമം കമ്മ്യൂണിസ്റ്റ് ജീവനക്കാർ വരെ ഉള്ള ഒരു സ്ഥലമാണ് കേരള ഹൗസ്, നമുക്കറിയാലോ. എല്ലാ മുഖ്യമന്ത്രിയുടെ ആൾക്കാരാണ് ഭൂരിഭാഗവും. പിണറായി എവിടെ പോകുന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഡൽഹിയിൽ കറങ്ങുന്നുണ്ടെങ്കിൽ ബിട്ടാസ് കൂടെ തന്നെ ഉണ്ടാവും. സന്തത സഹചാരിയാണല്ലോ ബിട്ടാസ്. ബിട്ടാസിനെ പോലും ഒഴിവാക്കി ഹിന്ദു ദിനപത്രത്തിൻ്റെ ലേഖിയൊക്കെ അഭിമുഖം കൊടുത്തു എന്ന് പറയുമ്പോഴാണ് അവിടെ എന്തോ മണക്കുന്നത്. ബ്രിട്ടാസിനേക്കാൾ പ്രിയപ്പെട്ടവരാണ് PR ഏജൻസി എന്ന് സാരം. ബ്രിട്ടാസിനോടും പിണറായി പറഞ്ഞു കാണും, നിൻ്റെ ഒന്നും ബുദ്ധി പോരാ, ബുദ്ധി വേറെ വാടകയ്ക്കെടുക്കണം, എങ്കിലേ ഈ കാര്യം നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി പുറത്ത് നിൽക്കുക. ഞാൻ ഇവർ പറയുന്നതനുസരിച്ച് ആരാ സുബ്രഹ്മണ്യനോ അങ്ങനെ ആരോ ഒക്കെ അവരുടെ ആൾക്കാർ PR ഏജൻസിയുടെ രണ്ടുപേരുടെ പേരൊക്കെ പുറത്ത് വന്ന് അവർ നിന്നാണ്, ഇടവും വലവും നിന്നാണ് പിണറായി വിജയനെ അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, ഇത് പറ അത് പറ എന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം വിട്ടുപോയി. അവർ ആ ഹിന്ദുവിൻ്റെ അവരെ വിളിച്ചു, ഏ പെമ്പ്രത്തൂർ ഒന്നിവിടെ വന്നേ, എന്ത് പറ്റിയേട്ടാ, അല്ലാതെ ഈ ഒരു കാര്യം കൂടെ ചേർക്കണം അതിൽ.
ആ എഴുതി തന്നേക്ക് അതുകൂടെ ചേർക്കാം എന്ന് പറഞ്ഞു. കാരണം ഇവരൊക്കെ ഒരേ ഗാങ് ആണല്ലോ. ഹിന്ദു പത്രം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണെന്നേ. അപ്പം അവരെ സമയത്തോളം പ്രശ്നമൊന്നുമില്ല. പിണറായി വിജയൻ പറയുമ്പോൾ മറ്റേ ആൾ പറഞ്ഞു മതി എഴുതി കിട്ടിയാൽ മതി, അത് ഇംഗ്ലീഷിലാക്കിയിട്ട് അവരങ്ങ് കൊടുക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. ഇതങ്ങോട്ട് സമ്മതിച്ചാൽ ഒരാകാശം ഇടിഞ്ഞു വീഴാനില്ല. മാർക്സിസ്റ്റ് പാർട്ടി വെറുതെ പരിഭ്രമിക്കുകയാണ്. പക്ഷെ ചെന്ന് ചാടിപ്പോയി പി ആർ ഏജൻസി ഇല്ലാന്ന് നേരത്തെ പറഞ്ഞുപോയി. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുന്നു. അനാവശ്യമായ ബുദ്ധിമുട്ടാണത്. അഡ്വക്കറ്റ് നിയാസ്, ഒരമളി പറ്റിയിരിക്കുന്നു അല്ലേ? നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല, എനിക്കൊരു ഒരു മിഡിൽ മാൻ്റെയോ അല്ലെങ്കിൽ മീഡിയേറ്ററുടെയോ ആവശ്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞ പിണറായിക്ക് അക്കിടി പറ്റിയിരിക്കുന്നു. ഹിന്ദു പത്രത്തെ തിരുത്താൻ പോയതാണ്, പക്ഷേ അത് തിരിഞ്ഞു കുത്തിയിരിക്കുന്നു അല്ലേ? ഈ അമളിയിൽ നിന്ന്, അക്കിടിയിൽ നിന്ന് ഇനി എങ്ങനെ തലയൂരും? അഡ്വക്കറ്റ് നോക്കൂ, എനിക്കതിന് ഒരു വലിയ അത്ഭുതം തോന്നുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി മുഖ്യമന്ത്രി സാധാരണ ഒരു സി പി എം നേതാവല്ല. അദ്ദേഹം മരുമകൻ റിയാസിന്റെ ഒരു പി ആർ സൃഷ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോ അദ്ദേഹത്തിനത് പുറത്ത് വരുന്ന അവസ്ഥ വന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കേരളത്തിലെ സി പി എം എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി പി ആറിന്റെ പിറകെ പോകേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയമായ അധപ്പതനമാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരന് ഈ അവന്റെ മാനറിസവും അവന്റെ മറ്റു കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഏജൻസി നിയന്ത്രിക്കേണ്ടതല്ല. അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ അവർ സാംശീകരിച്ചെടുത്ത ജീവിത ചര്യയിലൂടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദയം ഉണ്ടാകുന്നതും കമ്മ്യൂണിസ്റ്റുകാരന്റെ വിജയം ഉണ്ടാകുന്നതും. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് പുതിയ അദ്ദേഹത്തിന്റെ മകളുടെ പുതിയ ഭർത്താവ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. ഈ റിയാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, റിയാസ് പി ആറിന്റെ പൊന്നോമന പുത്രനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പണം അഴിമതിയിലൂടെ അദ്ദേഹവും ഭാര്യയും ഉണ്ടാക്കിയെടുക്കുന്ന പണം പൂർണ്ണമായും പി ആറിന് വിട്ടുകൊടുത്ത് ഏറ്റവും വലിയ ഭരണാധികാരിയായി അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പാകെ കൃത്രിമമായ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് സ്വന്തം അമ്മായിയപ്പനും പരീക്ഷിക്കുകയാണ്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞു. നേരത്തെ ഞങ്ങൾ പറഞ്ഞപ്പോ അങ്ങ് ഒരു മാധ്യമപ്രവർത്തകരാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്. അങ്ങ് പത്രസമ്മേളനത്തിന് പോകുന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ അങ്ങനെ പലപ്പോഴും പത്രസമ്മേളനത്തിൽ കാണാറില്ല. പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം പത്രക്കാർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുമല്ല അദ്ദേഹത്തിന് മറുപടി. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വന്ന മറുപടിയുടെ ക്യാപ്സ്യൂള്, അദ്ദേഹത്തിന് മുമ്പിലുള്ള മറുപടി, അത് തിരക്കഥ, സിനിമയിലെ തിരക്കഥ പോലെ. അത് ഒരാൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. ആ മറുപടി അദ്ദേഹം നേരത്തെ തയ്യാർ പി ആർ ഏജൻസി നേരത്തെ തയ്യാറാക്കി തന്ന മറുപടി അല്ലാതെ ഒരു പുതിയ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറുപടി പറയാത്ത അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഉണ്ടായ സംഭവം, ദ ഹിന്ദുവിന്റെ പത്രം, ദ ഹിന്ദുവിന്റെ പത്രം ഇംഗ്ലീഷാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷാണ്, അതിന്റെ ലേഖകർക്കും ഇംഗ്ലീഷാണ് അറിയാം. വളരെ മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ കൈസൺ എന്ന് പറയുന്ന ഒരു ഏജൻസി, പി ആർ ഏജൻസി, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. കേരളത്തിലെ പ്രതിപക്ഷമോ കേരളത്തിലെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പറഞ്ഞതല്ല. കൈസൺ എന്ന ഏജൻസിയാണ് ഞങ്ങളെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ ഒരു 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 ഇന്റർവ്യൂ തരാൻ ആഗ്രഹമുണ്ടെന്ന് കൈസൺ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ ഇതേറ്റെടുത്തു. ആരാണ് കൈസൺ MD? വിനീത് ഹണ്ട എന്ന് പറയുന്ന ഒരു ഒരു ആളാണ് ഞങ്ങളെ സമീപിച്ചത്. ഞങ്ങൾ അപ്രകാരം ഞങ്ങളെ ലേഖിക അയച്ചു. മുഖ്യമന്ത്രി ആ തീയതി ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ആ പ്രസ്താവന നടത്തി. എന്താ നടത്തിയത്? ആ നടത്തിയ തീയതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ തീയതിയിൽ വന്ന് പത്രം വന്ന് നമ്മളൊക്കെ സാധാരണ കണ്ടിട്ടുണ്ട്. കെ കരുണാകരനെതിരെ ഇതുപോലെ വാർത്ത വരാറുണ്ട്, അതുപോലെ എ കെ അണിക്കെതിരെ ഇതിനു മുമ്പ് വാർത്ത വന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രിയായപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത വന്ന മിനിറ്റുകൾക്കകം അവർ നിഷേധിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ അടക്കം മിനിറ്റുകൾക്കുള്ളിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്തേ 32 മണിക്കൂർ ഇത് നിഷേധിക്കാൻ സാഹചര്യം ഉണ്ടായത്? അപ്പോ അവരോട് ഇതാരാണ് പറഞ്ഞത്? പിന്നെ അന്വേഷണം ഉണ്ടായി. അപ്പൊ ഒരു സുബ്രഹ്മണ്യൻ ഞങ്ങൾ വിളിച്ചിരുന്നു. ആരാണ് സുബ്രഹ്മണ്യൻ? ഹരിപ്പാട് MLA ദേവകുമാറിന്റെ മകനാണ്. അദ്ദേഹത്തിന് CPM യാതൊരു ബന്ധവുമുണ്ടോ? മുൻ MLA, സോറി, ഇപ്പൊ CPM ഇപ്പോ നമ്മുടെ ബഹുമാനായ രമേശ് ചെന്നിത്തലയാണല്ലോ. മുൻ MLA ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ.
സുബ്രഹ്മണ്യനാണ് വിളിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചർച്ചക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് പി ആർ ഏജൻസി ഇല്ല എങ്കിൽ പി ആർ ഏജൻസിയുടെ ആളുകൾ ആ ചർച്ച അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ അവർക്കൊപ്പം ഉണ്ടാവുക, അതിനുശേഷം ഒരു തുണ്ടു കൊടുക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ടി ജി മോഹൻദാസ് പറഞ്ഞല്ലോ, നമ്മളെല്ലാം കേരളീയ സമൂഹം ലൈവായി കണ്ടല്ലോ സെപ്റ്റംബർ 21 അവിടെ കണക്ക് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. എവിടുന്ന് കിട്ടി കണക്ക്? കേരളത്തിലെ ഒരു ജില്ലയായ മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്തിലെ കണക്ക്, കേസുകളുടെ എണ്ണം, സ്വർണത്തിന്റെ തൂക്കം എല്ലാം പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഇപ്പോ ഹിന്ദുവിൽ പറഞ്ഞത്. അത് എന്തിനാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകമായ ക്രൈം നടന്നു വരുന്നു, സാമ്പത്തികമായ തിരിമറി നടന്നു വരുന്നു, ആ സാമ്പത്തികം നല്ല രീതിയിലല്ല ചെലവഴിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതൊന്നുകൂടി കൃത്യമായി ഹിന്ദുവിൽ വന്നു. ആ ഹിന്ദുവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ എന്റെ പ്രസ്താവന നമ്മുടെ ജന്മഭൂമിയിലോ അല്ലെങ്കിൽ മറ്റേതോ പത്രത്തിൽ എതിരായി വന്നാൽ എന്തിനായി ഞാനത് കൃത്യമായി അങ്ങനെ പത്രത്തിനെതിരെ എനിക്ക് കേസ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ പത്രക്കാർ പറയുകയാണ് ഇത് പി ആർ ഏജൻസി തന്നതാണെന്ന്. അങ്ങനെ പി ആർ ഏജൻസിക്ക് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഈ ഈ ഈ കേസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുക്കാം, തുറുങ്കല്ലടക്കാം. കേരളത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയാണ്, അപ്പൊ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ആർ ഏജൻസി. ഇപ്പൊ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ പണമില്ല. ഇവിടെ സ്കൂളുകൾക്ക് പോലും ആവശ്യമായ മെയിൻ്റെനൻസ് നടത്താൻ പണമില്ല എന്ന് പറയുന്നു. ഇവിടെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഏറ്റവും വലിയ വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിന് പോലും ചില്ലിക്കാശ് പോലും കയ്യിലില്ല എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. എത്രയാണ് പി ആറിന് വേണ്ടി ചെലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് എത്ര കോടിയാണ് ചെലവഴിക്കുന്നത്? ഇപ്പോ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അപ്പോ ഈ കൈസന് കൊടുത്ത പണം എങ്ങനെ കൊടുത്തു? സർക്കാരിന്റെ ഫണ്ടിൽ നിന്നല്ല എങ്കിൽ എത്ര കാശാണ് കൊടുത്തത്? ആ കാശ് മുഖ്യമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടി? ശമ്പളത്തിൽ നിന്ന് കിട്ടിയ പണം മതിയാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ ഏറ്റവും വലിയ റിലയൻസുമായി ബന്ധമുള്ള ഒരു സ്ഥാപനം, മേവൻ എന്ന് പറയുന്ന ഒരു റിലയൻസിന്റെ ഒരു സഹസ്ഥാപനം, അത് അവർക്ക് 75% ഓഹരിയുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒരു അഴിമതിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നതിന്റെ സോഴ്സ് അതുകൂടി വെളിപ്പെടുത്തുവാൻ മുഖ്യമന്ത്രിയും CPM തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പൊക്കെ അടച്ച് പൂട്ടാം അല്ലേ? ഇപ്പൊ കൈസൻ ഒക്കെ ആണല്ലോ മുഖ്യമന്ത്രിക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല മാധ്യമ ഉപദേഷ്ടാവുണ്ട്, ഒന്നിൽ കൂടുതൽ ഉപദേഷ്ടാക്കളുണ്ട്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, അതിന് 4 കോടിയാണ് ചിലവാക്കുന്നത്. മാത്രമല്ല സൈബർ സഖാക്കളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും പോരാ, എനിക്കിനി പി ആർ ഏജൻസി വേണം, പി ആർ ഏജൻസിയിലൂടെ മാത്രമേ എൻ്റെ പബ്ലിക് റിലേഷൻസ് നടക്കാൻ പാടൂ എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ധരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്തിനാ തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം? നേരത്തെ ടി ജി പറഞ്ഞ പോലെ പബ്ലിക് റിലേഷൻസ് പി ആർ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കതിനൊന്നും ആവശ്യമില്ല, ജനങ്ങളുമായി സംവദിക്കാൻ എനിക്ക് ആരുടെയും ഒരു ഇടനില ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോഴിതാ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയല്ലേ അഡ്വക്കേറ്റ് അസ്ക? അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ കാലത്താണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായും പുതിയ ലോകക്രമത്തിൽ ധാരാളം മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവും. അത്തരം മാറ്റങ്ങളുടെ ഭാഗമായിട്ട് പി ആർ ഏജൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പി ആർ ഏജൻസിയെ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അപരാധമായോ അത് പോർക്കപ്പെടാനാവാത്ത തെറ്റായോ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലല്ല നാം ജീവിക്കുന്നത്. സ്വാഭാവികമായി അപ്പോ നമ്മുടെ മുന്നിലെ പ്രശ്നം പി ആർ ഏജൻസിയെ നിയമിക്കുക എന്നുള്ളത് തെറ്റാണ് എന്നുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. അപ്പോ സ്വാഭാവികമായി ഇവിടെ പി ആർ ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയോ സംസ്ഥാന സർക്കാരിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ നമുക്കൊരു വിവാദപരമായിട്ടുള്ള ഒരു അഭിമുഖം ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിക്കും, ശോഭന നായർ എടുത്തിട്ടുള്ള അഭിമുഖം. ഒരു പക്ഷേ അതിൽ മുഖ്യമന്ത്രി പറയാതിരുന്ന ഭാഗങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ആ അഭിമുഖം പ്രസിദ്ധീകരിക്കുകയും ആ പ്രസിദ്ധീകരണത്തിലൂടെ കേരളീയ പൊതുസമൂഹത്തിലെ ബഹുസ്വരത ഇല്ലാതാകുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടക്കുന്നു എന്ന സംശയം വരികയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായിട്ടുള്ള PM മനോജ് ഈ വിഷയം
ഹിന്ദുവിനെ ചൂണ്ടിക്കാണിക്കുകയും ഹിന്ദു അതിൽ പിശകു പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തുന്നു എന്ന ഖേദ പ്രകടനം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വിവാദത്തിന് ഇനി വലിയ പ്രസക്തിയില്ല. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു വിവാദത്തിലേക്ക് കടക്കണം. മുഖ്യമന്ത്രി നാളെ ഇതുവരെ പറഞ്ഞിരുന്നത് പി ആർ ഏജൻസി ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പി ആർ ഏജൻസി യുടെ പ്രവർത്തനത്തിലൂടെ അല്ല മുഖ്യമന്ത്രി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പി ആർ ഏജൻസി, കൈസൺ പി ആർ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായും ചില അനുമാനങ്ങളുടെയും അല്ലെങ്കിൽ ഊഹാപോഹങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായി നമുക്കിതിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ വളരെ സ്പഷ്ടമായ ഒരു നിലപാട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പി ആർ ഏജൻസിയെയും നിശ്ചയിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു പി ആർ ഏജൻസിയെയും ചുമതല ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് വിശ്വസിക്കുകയെ തൽക്കാല നിർവാഹമുള്ളൂ. പരിഹാസ ചിരികൾക്ക് നിങ്ങളുടെ പരിഹാസ ദീർഘകുമളകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞല്ലോ, അതായത് മുഖ്യമന്ത്രിയോടൊപ്പം പി ആർ ഏജൻസിയുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവരിവിടുന്ന് ആകാശത്ത് നേരെ അങ്ങ് താഴെ ഇറങ്ങി വന്നതാണോ? എന്തീ പറയുന്നത്? അല്ല, നിങ്ങൾ പറഞ്ഞ മറ്റൊരു ഒരു 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 ഉദാഹരണം, കായംകുളത്ത് മുൻ എം എൽ എ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യം പി ആർ ഏജൻസിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ദില്ലി. സ്വാഭാവികമായും ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ കാണുന്നതിനോ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കാണുന്നതിനോ സുബ്രഹ്മണ്യം അവിടെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നതേ തുടർന്ന് ഒരു പി ആർ ഏജൻസി, പി ആർ ഏജൻസികളുടെ ചുമതലകൾ എന്ന് പറയുന്നത് തങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാധ്യമ പ്രവർത്തകരും ഒക്കെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ, നിങ്ങൾ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തനമാണ്, അങ്ങേക്കറിയാലോ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഒരുപക്ഷെ ഞങ്ങളെ ഇപ്പോ ഈ പാനലിൽ ഇരിക്കുന്ന ആളുകളെ ഒക്കെ കാളും ഉപരിയായി നിങ്ങൾ പലപ്പോഴും അങ്ങേക്ക് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ അടക്കം, മുഖ്യമന്ത്രിയുടെ അഭിമുഖം അടക്കം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി സംവദിക്കുന്നതിനും ആ ഇന്റർവ്യൂവിനടക്കം അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി അങ്ങയോട് നാളിതുവരെ കഴിഞ്ഞ 8 കൊല്ലം മാത്രം എടുത്ത അദ്ദേഹം കാൽനൂറ്റാണ്ടായിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും അതിനുശേഷം മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രവർത്തിച്ചു വരുന്നു, നിങ്ങൾ മാധ്യമങ്ങളുമായി സംവദിക്കുന്നു, എപ്പോഴെങ്കിലും ഒരു പി ആർ ഏജൻസി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞാൽ കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടില്ല, അദ്ദേഹം തന്നില്ല, ഞാൻ പലതവണ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ കാലത്തും അദ്ദേഹം പാർട്ടിയുടെ മറ്റ് ചുമതലകൾ വഹിച്ച കാലത്തും നേരത്തെ അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ എടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ ഫോണിൽ നേരിട്ട് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അന്ന്, അന്ധകാലത്ത് ഉണ്ടായിരുന്നു. അപ്പോ സ്വാഭാവികമായിട്ടും നാളിതുവരെ ഒരു പി ആർ ഏജൻസിയും അങ്ങേ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളെ അങ്ങേ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് അങ്ങ് സാക്ഷ്യം വഹിക്കുന്നു. ഇന്നത്തെ പിണറായി അല്ലല്ലോ ഇന്നത്തെ പിണറായി. പിണറായി മാറിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചും പറയാൻ കഴിയും. പക്ഷേ നാളിതുവരെ അങ്ങേയോ, കാരണം ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് അദ്ദേഹം ആർ എസ് എസിന്റെ കുഴലൂത്തുകാരനാണെന്നാണല്ലോ യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ആർ എസ് എസുകാർ ധാരാളം കാണുന്ന സംഘപരിവാർ സംഘടനയുടെ ആളുകൾ ധാരാളം പ്രേക്ഷകരായിട്ടുള്ള ജനം ടി വിയുടെ പ്രധാന ചുമതലക്കാരനായ അങ്ങേയെ ഒരു ഇന്റർവ്യൂയിലൂടെ അദ്ദേഹത്തിന് ജനം ആർ എസ് എസിന്റെ പ്രവർത്തകരെയും ആർ എസ് എസിന്റെ ബന്ധുക്കളെയും സ്വാധീനിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിന് പി ആർ ഏജൻസി വഴി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ പുതിയ പിണറായി ആണല്ലോ. അപ്പൊ ഒരു അദ്ദേഹം നിശ്ചയിച്ചിട്ടുള്ള പി ആർ ഏജൻസി വഴി ബന്ധപ്പെട്ട അങ്ങയുമായി ഒരു ഇന്റർവ്യൂ സംഘടിപ്പിക്കുന്നതിന് ശ്രമിച്ചിരുന്നില്ലല്ലോ. അപ്പോ അത് ഇന്ന് തന്നെ അങ്ങേക്ക് മനസ്സിലാവും, നിങ്ങൾ പറയുന്ന വിമർശകർ ഉന്നയിക്കുന്ന രണ്ടു കാര്യങ്ങൾക്ക് അങ്ങ് ഇപ്പോ തന്നെ മറുപടി പറഞ്ഞു. ഒന്ന്, ആർ എസ് എസിന്റെ കുഴലൂത്തുകാരനല്ല സഖാവ് പിണറായി വിജയൻ. രണ്ട്, ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടല്ല സഖാവ് പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല പി ആർ ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ സഖാവ് പിണറായി വിജയനും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു സംശയത്തിന്റെ നിലയിൽ, കാര്യം നാളിതുവരെ മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്, സഖാവ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്ക് അങ്ങനെ പി ആർ ഏജൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനെ നിങ്ങൾക്ക് ഖണ്ഡിക്കുന്നതിനു വേണ്ടി ഇപ്പോ കൈസൺ, ഇപ്പോ ഇക്കാര്യത്തിൽ കൈസന്റെ പേര് പുറത്തു വരുമ്പോ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇനി അതൊരു വിവാദമായി നിർത്തി കൊണ്ടുപോകാം. കാരണം ഇന്നലെ വരെ പറഞ്ഞ വിവാദം മലപ്പുറം ഇംഗ്ലീഷിലെ ദേശാഭിമാനിയും നമ്മുടെ മുഖ്യമന്ത്രിയെ ചതിക്കുകയായിരുന്നു അല്ലേ?
അങ്ങനെ അനുമാനിക്കാം. നിങ്ങൾക്ക് ഹിന്ദു ഒരു നൂറ്റാണ്ടിലധികമായി എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് ഫാസിസത്തിനെതിരാണ്. സ്വാഭാവികമായി അങ്ങനെ അത്ഭുതപ്പെടുന്ന നേരത്തെ ടി ജി പറഞ്ഞല്ലോ, ടി ജി പറഞ്ഞല്ലോ, ഇപ്പോ ഹിന്ദുവിന്റെ ഒരു അഭിമുഖം, ഹിന്ദുവുമായിട്ടൊരു അഭിമുഖം, അത് മുഖ്യമന്ത്രിക്ക് അവിടെ ഡൽഹി പോയിട്ട് നടത്തേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പി എം മനോജോ അല്ലെങ്കിൽ പി എം മനോജിൻ്റെ പ്യൂണോ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരഭിമുഖം ആ ഹിന്ദു കൊടുക്കും, ഹിന്ദു തയ്യാറാണ്, ഹിന്ദുവിൻ്റെ ആ ഒരു കാഴ്ചപ്പാട്, ലെഫ്റ്റ് ലീനിയൻസിയൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അദ്ദേഹം അവിടെ വരെ പോകേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം അഡ്വക്കേറ്റ് അസ്ക, എനിക്ക് വ്യക്തത വരാത്തത്, ഇപ്പോൾ നോക്കൂ, താങ്കൾ പറയുന്ന ഈ മുറിയിൽ ഈ അഭിമുഖം നടത്തിയ ആ ജേർണലിസ്റ്റാണ് പറയുന്നത് രണ്ട് പേരുണ്ടായിരുന്നു. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുറിയിൽ അതും അദ്ദേഹം ഇങ്ങനെ ഒരു അഭിമുഖം നടത്തുമ്പോൾ കൂടെ രണ്ട് പേരെ ഇരുത്തണമെങ്കിൽ അത് പിണറായി അറിയാതെ അവർ കടന്നു വന്നു എന്ന് ലാഘവത്തോടെ പറയുന്നത് വിശ്വസിക്കണം എന്നാണോ? അങ്ങനെയല്ല, അനിലിനെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അങ്ങ് ഡൽഹി പോലുള്ളൊരു നഗരത്തിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രി എത്തുകയും കേരള ഹൗസിൽ വെച്ച് ഒരു ഇന്റർവ്യൂ നൽകുകയും ചെയ്യുമ്പോൾ കേരള ഹൗസിലെ വരുന്ന ആളുകളെ മുഴുവൻ മുഖ്യമന്ത്രി അറിയണമല്ല. മുഖ്യമന്ത്രിയെ കാണാൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. ഞാനതും അതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ധാരണ ഇല്ല. എന്നിരുന്നാൽ കൂടിയും ഒരു സാഹചര്യം ആണ് ഞാൻ അക്കാര്യത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ സുബ്രഹ്മണ്യവും സുഹൃത്തും, ഒരുപക്ഷെ അല്ലെങ്കിൽ കൊളീഗുമായിട്ടുള്ള ആൾ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ മറ്റെന്തെങ്കിലും കാര്യത്തിന് കാണുന്നതിനു വേണ്ടിയോ, അല്ലെങ്കിൽ ദേവകുമാറിന്റെ മകൻ എന്ന നിലയിലുള്ള സൗഹൃദം ഓർമ്മിപ്പിക്കുകയും പരിചയം പുതുക്കുന്നതിനു വേണ്ടി വന്നിട്ടുണ്ടാവാം. ഒരു സാഹചര്യം മാത്രമാണത്. ആ നിരവധി സാഹചര്യങ്ങളിൽ ഒരു സാഹചര്യം മാത്രമാണ്. അങ്ങ് പറയുന്നത് പോലെ ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തി അഡ്വക്കേറ്റ് അൻവർ വ്യക്തത വന്നിട്ടില്ല. ശ്രീജിത്ത് പണിക്ക, ശ്രീജിത്ത് പണിക്ക, സംതിങ് ഈസ് മിസ്റ്റീരിയസ് അല്ലേ? ഇപ്പം അൻവർ പറയുന്ന പോലെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുറി രണ്ട് പേർ കയറി വന്നു. ഒന്ന് ഹരിപ്പാട് മുൻ എം എൽ എ, സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം, ടി കെ ദേവകുമാറിൻ്റെ മകൻ സുബ്രഹ്മണ്യൻ, യാദൃച്ഛികമായി കടന്നു വന്നതായിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഒരു കാരണവശാലും ഇത് ഉൾക്കൊള്ളാൻ ആവില്ല. ശ്രീ അനിൽ നമ്പ്യാർ, ഇത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം പി ആർ എന്ന് പറയുന്നത് എന്തോ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്ന രീതിയിലാണ്. മുഖ്യമന്ത്രിക്ക് പി ആർ ഉണ്ട് എന്നും ആ പി ആർ ആണ് പലപ്പോഴും പല കാര്യങ്ങളെയും പെരുപ്പിച്ച് കാണിക്കുന്നത് എന്നുമുള്ള ഒരു വിമർശനം നമ്മൾ എല്ലാവരും തന്നെ പണ്ട് മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. പക്ഷെ പി ആർ ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റല്ല, അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്, സംസ്ഥാന സർക്കാരുകൾക്ക് അതേപോലെ തന്നെ ഇൻഹൗസ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അത് പ്രൊപ്പഗൻഡ എന്ന രീതിയിലൊക്കെ തന്നെ അറിയപ്പെട്ടിരുന്നതാണ്. അപ്പൊ അതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശ്രീ ഹസ്കർ പറഞ്ഞതുപോലെ ആധുനിക കാലത്തെ ഒരു ആവശ്യകതയോ ഒന്നുമല്ല, എല്ലാ കാലത്തും അത് ഉണ്ടായിരുന്നു. അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, അത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ലോകത്തുള്ള നിരവധി പാർട്ടികളും നിരവധി വ്യക്തികളും നിരവധി സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റുകളും ഉൾപ്പെടെ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പി ആർ മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ദുരഭിമാനം ഉണ്ടാകേണ്ടുന്ന ആവശ്യം ശ്രീ പി എം മനോജനോ മുഖ്യമന്ത്രിക്കോ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ മുഖ്യമന്ത്രി പണ്ടൊരു പൊസിഷൻ എടുത്തുപോയി, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചുമ്മാ അല്ലല്ലോ ഇവിടെ കയ്യിലും കുത്തിയിരിക്കുകയല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു പ്രസ്താവന പണ്ട് വന്നുപോയി എന്നതുകൊണ്ട് തന്നെ അതിനെ ഇനി ന്യായീകരിക്കുക എന്നത് മാത്രമേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോം വഴിയായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിവാദമാകുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ശ്രീ പി എം മനോജ് ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കുന്നു, അല്ലെങ്കിൽ അത് ഹിന്ദുവിനൊരു കത്ത് രൂപത്തിലേക്ക് അദ്ദേഹം അത് അയക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പി ആർ ഏജൻസി ഉണ്ട് എന്നോ ആ ഇന്റർവ്യൂ ഏത് രീതിയിലാണ് നടന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യവും അവിടെ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പി ആർ ഏജൻസി സ്വീകാര്യമാണ് എന്നൊക്കെ ശ്രീ ഹസ്കർ ഒരുപക്ഷെ പറഞ്ഞു വരുമ്പോൾ പോലും ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപകടം പി ആർ ഏജൻസിയെ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് പി ആർ ഏജൻസി ഉണ്ട് എന്ന് പറയുന്നത് എന്തോ കുറച്ചിലാണ് എന്ന രീതിയിലത്തേക്ക് അവർ കരുതുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള വിശദീകരണ കുറിപ്പുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ പി എം മനോജ് ഹിന്ദുവിനെ അയച്ചിരിക്കുന്നതും ഹിന്ദു തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതുമായിട്ടുള്ള അവരുടെ അപ്പോളജി ഉൾപ്പെടെയുള്ള കാര്യവും, ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. അതായത് ഈ ഇന്റർവ്യൂവിൽ മുഖ്യമന്ത്രി ഇപ്പോൾ വിവാദത്തിന് ആസ്പദമായിട്ടിരിക്കുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടില്ല എന്നാണ് ഈ രണ്ടാൾക്കാരും പറയുന്നത്. മനോജും പറയുന്നത് തന്നെയാണ്, ഹിന്ദുവും പറയുന്നത് തന്നെയാണ്. പക്ഷെ എന്നിട്ടും അത് എങ്ങനെ അവിടെ ഉൾപ്പെടുത്തി എന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദുവിന്റെ പാരമ്പര്യത്തിനെ എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകരുതായിരുന്നു എന്ന് പി എം മനോജ് പറയുമ്പോൾ ഹിന്ദു കുറച്ചുകൂടി വിശ്വാസ്യതയുള്ള
ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ ചർച്ചയിൽ തന്നെ ആർക്കും ഹിന്ദുവിന്റെ പാരമ്പര്യത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് എത്തോസിനെ പറ്റിയോ ഒന്നും തന്നെ സംശയമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പോലും നമ്മൾ ഈ ഇംഗ്ലീഷ് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അതിന്റെ ഗ്രാമാറ്റിക്കലായിട്ട് അതിന്റെ സ്ട്രക്ചർ ഒക്കെ സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അധ്യാപകർ പോലും റെഫർ ചെയ്യുന്നത് ഹിന്ദുവിനെയാണ്. കാരണം അതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് അവർക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് ജേർണലിസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ടും ഒരു സ്റ്റോറി കൈകാര്യം ചെയ്യുന്ന സമയത്തും അതുണ്ടാകും. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഇങ്ങനെയുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം അതിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത്, അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന എന്താണ്, അവർ വളരെ കൃത്യമായിട്ട് ശ്രീ പി എം മനോജ് പറയാത്ത അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത കുറേയധികം കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സെപ്റ്റംബർ 21 ഇന്റർവ്യൂ നടന്നിരിക്കുന്നു. എവിടെ വെച്ച് നടന്നിരിക്കുന്നു? ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് നടന്നിരിക്കുന്നു. എത്ര സമയമായിരുന്നു? 30 മിനിറ്റാണ് അനുവദിച്ചത്. ആരാണ് ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നത്? കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസി നിയോഗിച്ചിരിക്കുന്ന രണ്ടാൾക്കാർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ശ്രീ ഹസ്കർ ഇപ്പോൾ സംബന്ധിച്ചിട്ടില്ല, പി എം മനോജ് പറഞ്ഞിട്ടില്ല. പിന്നെയോ, ഈ രണ്ടു പേരിൽ ഒരാൾ ആവശ്യപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അയാളാണ് പറയുന്നത്, മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അദ്ദേഹം അത് പത്ര സമ്മേളനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതുകൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു എന്നാണ്. അതായത് ഇത് എഴുതിക്കൊടുത്തു എന്നാണ്. എഴുതി കൊടുത്തിരിക്കുന്നു എന്ന് ഹിന്ദു പോലെയുള്ള ഒരു വലിയ പാരമ്പര്യമുള്ള മാധ്യമ സ്ഥാപനം പറയുമ്പോൾ നമ്മൾ അതിനെ അവിശ്വസിക്കണോ? ഇനി അഥവാ അങ്ങനെ നമുക്ക് അവിശ്വാസമുണ്ട് എങ്കിൽ ആ കത്ത് വേണമെങ്കിൽ പുറത്തു വിട്ടുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് പറയേണ്ടതാരാണ്? അത് പറയേണ്ടത് ഹിന്ദുവാണ്. അപ്പൊ ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഇത് പ്രൂവ് ചെയ്യുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച സംഭവമല്ല, ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു അഭിപ്രായം പറയാനായിട്ട് ഇവർക്ക് കഴിയും. ഇനി രണ്ട്, മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എങ്കിൽ, ഇത് തെറ്റായിട്ടുള്ള ആരോപണമാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് നടക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മറ്റേ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൈസൻ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കണം. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൈസനെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിനെതിരെ കേസെടുക്കണം. ഇത് രണ്ടും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഹിന്ദുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ആ കാര്യത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം എത്ര മണിക്കൂറുകൾ കടന്നിട്ടാണ്, കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തിരുത്തുന്നത്? അല്ല, അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പറയാവുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇത് കൂടുതലായിട്ട് ഒരു വലിയ തർക്കമായിട്ട് വരിക. ഈ തർക്കമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു പക്ഷേ സമസ്തയാണ്. സമസ്ത തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ ലൈറ്റിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ തെറ്റായ ലൈറ്റിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമസ്ത അവരുടെ മുഖപ്രസിദ്ധീകരണമായിട്ടുള്ള സുപ്രഭാതം പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ആ എഡിറ്റോറിയലിൽ പറയുന്നത് എന്താണ്, 2016 മുതൽ 2019 വരെ മലപ്പുറത്ത് ആവറേജ് 12,000 കേസുകളാണ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അവിടെ ഈ പറയുന്ന സുജിത് ദാസ് എന്ന് പറയുന്ന ആൾ അവിടെ എസ് പി ആയതിന് ശേഷം അടുത്ത വർഷം മുതൽ കേസുകൾ റോക്കറ്റ് കുതിച്ചുയരുന്നത് പോലെ കൂടുന്നു എന്നുള്ളതാണ് അതിലെ കണക്ക്. അവർ പറയുന്നത് 12,000 ആവറേജ് ഉണ്ടായിരുന്നത് ആദ്യത്തെ വർഷം 26,000 or 28,000 ആയി മാറുന്നു, പിന്നീട് അത് വർദ്ധിച്ചതിന് ശേഷം 40,000 ആയിരിക്കുന്നു. ഇതിൽ പലതും കള്ളക്കേസുകളാണ്, ഇതിൽ പലതും ഒരു കേസിന് തന്നെ മൾട്ടിപ്പിൾ FIR ഇടുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ്, എന്നാൽ അതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്ന് കൊടുക്കാതെ ഈ കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഒരുപക്ഷെ സുപ്രഭാതം പത്രമാണ്. അതിനുശേഷം അത് ലീഗ് ഏറ്റെടുക്കുന്നുണ്ട്, കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ട്, എന്തിന് ശ്രീ പി വി അൻവർ പോലും അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമായിരുന്നു ഇത് ആദ്യം തന്നെ. പിന്നീട് അദ്ദേഹം അത് പറഞ്ഞു, പക്ഷെ ആദ്യം തന്നെ പറയാമായിരുന്നു. അതെന്താണ്, ഒരു സ്ഥലത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കേസുകൾ കൂടുക എന്ന് പറയുമ്പോൾ അത് ആ സ്ഥലത്തിനെ ഇകഴ്ത്തുന്ന കാര്യമല്ല, ആ സ്ഥലത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിനെ ഇകഴ്ത്തുന്ന കാര്യമല്ല. ബട്ട് സാങ്കേതികമായിട്ടൊരു കാര്യം വേണമെങ്കിൽ പറയാം. അതായത് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്വർണ്ണക്കടത്ത് നടക്കുന്നത്. അപ്പൊ സാങ്കേതികമായിട്ട് ഇത് എവിടെയാണ്, കോഴിക്കോട് എയർപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെ വന്നിരിക്കുന്ന കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മലപ്പുറത്താണ്. അപ്പൊ മലപ്പുറത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇത് പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ സാങ്കേതികമായിട്ട് ശരിയാണ്. അത് തിരുവനന്തപുരത്ത് നടന്നാലും എറണാകുളത്ത് നടന്നാലും കണ്ണൂർ നടന്നാലും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. പോലീസ് ഇപ്പൊ മലപ്പുറത്ത് വെച്ച് ഒരു കേസ് പിടിച്ചു കഴിഞ്ഞാൽ
അത് മലപ്പുറത്താണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള റൂളുണ്ടോ? നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെയുള്ള ആൾക്കാർ മാത്രമായിരിക്കണം എന്നൊന്നും റിപ്പോർട്ടില്ല. അപ്പോൾ ഈ പിന്നെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേതാണെങ്കിലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള കണക്കുകളാണെങ്കിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് വരും. അപ്പൊ അതിലെന്തെങ്കിലും ദുരഭിമാനം ഉണ്ടാകേണ്ടുന്ന കാര്യമോ ഒരു പ്രദേശത്തിനെ ഇകഴ്ത്തുന്നു എന്ന് പറയേണ്ടത് കാര്യമോ ഇല്ല. അപ്പൊ നമ്മൾ നാഷണൽ ലെവലിലേക്ക് നോക്കും. നാഷണൽ ലെവലിൽ പലപ്പോഴും ഇതുപോലെ NCRB കണക്കുകൾ വരാറുണ്ട്. ആ കണക്കുകൾ വരുന്ന സമയത്ത് ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ കേസുകൾ, ഏത് സംസ്ഥാനത്താണ് കുറവ്, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അതിന്റെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് കൂടിയിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് തുടങ്ങിയ കണക്കുകളും വരാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ദാ ബീഹാർ മോശം സംസ്ഥാനമാണേ, അല്ലെങ്കിൽ കേരളം മോശം സംസ്ഥാനമാണേ, തമിഴ്നാട് നല്ല സംസ്ഥാനമാണേ എന്നൊന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും അഥവാ പറയുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഒന്ന്. രണ്ട്, മലപ്പുറം എന്നല്ല, ഈ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു ജില്ലയും ഏതെങ്കിലും ഒരു പഞ്ചായത്തെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയിട്ട് പതിച്ചു കൊടുത്തിട്ടില്ല. മലപ്പുറമായിക്കോട്ടെ മറ്റേതെങ്കിലും ഒരു ജില്ലയായിക്കോട്ടെ, അത് ഹിന്ദുക്കളുടേതാണ്, മുസ്ലിങ്ങളുടേതാണ്, ക്രിസ്ത്യാനികളുടേതാണ്, ഇനി അതല്ലാത്ത മറ്റേതെങ്കിലും മതവിഭാഗക്കാരോ മതത്തിൽ വിശ്വസിക്കാത്തവരോ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടേതുമാണ്, കേരളീയരുടേതാണ്, ഇന്ത്യക്കാരുടേതാണ്, നമുക്കെല്ലാം തുല്യ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മലപ്പുറത്ത് കേസ് കൂടുന്നു എന്നതുകൊണ്ട് മുസ്ലിങ്ങളാണ് ഇരയാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് പ്രതിസ്ഥാനത്ത്, അതിനർത്ഥം മുസ്ലിം ചെറുപ്പക്കാരെല്ലാം തെറ്റുകാരാണ് എന്നൊരർത്ഥം ഒന്നുമില്ല. അപ്പൊ ആ രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ആ തിരുവനന്തപുരത്ത് ഹിന്ദുക്കളാണ് കൂടുതൽ, അല്ലെങ്കിൽ തമിഴ് സ്വാധീനമുള്ള ആൾക്കാരാണ് പ്രശ്നം, അല്ലെങ്കിൽ ഇവിടുത്തെ നായന്മാരെല്ലാം പ്രശ്നമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതിലൊരു ഗൂഢലക്ഷ്യമുണ്ട്. അതായത് ഒന്നുകിൽ അത് ഒരു ഇരവാദമാകാം, അതല്ല എങ്കിൽ അത് മറ്റ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള വാദമാകാം. അതായത് മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് ചിത്രീകരിക്കുന്ന ഒരു വാദമുണ്ട്, അതല്ല എങ്കിൽ മുസ്ലിങ്ങൾ മോശക്കാരാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലുണ്ട്. ഇത് രണ്ടുമാകാം. പക്ഷെ അത് രണ്ടുമല്ല എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്തം ഇത് വരുന്ന സമയത്ത് തന്നെ മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന് ആദ്യ സമയത്ത് തന്നെ പറയാമായിരുന്നു, നോക്കൂ, മലപ്പുറത്തെ കേസുകൾ കൂടുന്നു എന്നതിനർത്ഥം മുസ്ലിം ചെറുപ്പക്കാർ തെറ്റായ വഴിയിൽ പോകുന്നുവെന്നോ ഇസ്ലാം അവരെ തെറ്റാകാൻ പ്രേരിപ്പിക്കുന്നു എന്നോ അല്ല. ഇവിടെ ഏതൊരു സ്ഥലത്തും ആൾക്കാരെല്ലാവരും ഉണ്ട്, അവിടെ വന്നിരിക്കുന്ന കേസുകളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെയല്ല. ഇനി വേറൊരു കാര്യം വരാം, അതായത് ബഹുഭൂരിപക്ഷം ഒരു സമുദായത്തിലുള്ള ആൾക്കാരാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നത് എങ്കിൽ അവിടെയുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതിയെങ്കിൽ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനർത്ഥം ആ ഒരു മതവിഭാഗം എന്തോ തെറ്റ് ചെയ്യുന്നു എന്നല്ലല്ലോ. അപ്പൊ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ പേരിൽ ആ കണക്കുകളുടെ വ്യക്തതയിൽ എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുകയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ സമസ്തയെ അല്ലെങ്കിൽ സുപ്രഭാതത്തിനെ ഉദ്ധരിച്ച് പറയുമ്പോൾ ആ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേസുകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് സ്റ്റാറ്റാണ്. അതൊരു റെഫർ ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കണക്കാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം കള്ളക്കണക്കാണ് എന്നതിനെ പറ്റിയോ, എത്രത്തോളം കേസുകളിൽ ഇരട്ടി FIR ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ പറ്റിയോ ഒരു അക്ഷരം പോലും പറയുന്നില്ല. ഞാൻ പറയുന്നത് മനഃപൂർവ്വം നിങ്ങളിവിടെ RSS BJP ബന്ധമോ എന്തുദ്ധരിച്ചാലും ഇങ്ങനെ ഒരു ജില്ലയെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സമുദായത്തിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് സ്റ്റാറ്റ് വെച്ച് പറയണം. ആ സ്റ്റാറ്റ് ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയേണ്ടതില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിവാദമായ മറ്റൊരു കാര്യം ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളതാണല്ലോ. ഹവാല പണമിടപാടാണെങ്കിലും സ്വർണ്ണക്കടത്താണെങ്കിലും ആന്റി സ്റ്റേറ്റും ആന്റി നാഷണലുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. മുഖ്യമന്ത്രിയും ആ നിലപാടിൽ ഉറച്ചു തന്നെ വേണം പറയാൻ. കാരണം ആന്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വിരുദ്ധം, ആന്റി നാഷണൽ എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധം. ഈ ഹവാല ഇടപാടെന്ന് പറയുന്നത് കേരളത്തിന്റെ താല്പര്യത്തിലുള്ളതാണോ ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതാണോ? സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ താല്പര്യത്തിലുള്ളതാണോ? അല്ല. അങ്ങനെയുള്ളതല്ലാത്ത എന്തും, നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തുരങ്കം വെക്കുന്ന എന്തും ആന്റി സ്റ്റേറ്റ് ആണ്, ആന്റി നാഷണൽ ആണ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് വിശദീകരിക്കുകയും ഒരു സമുദായത്തിനെയോ ഒരു പ്രദേശത്തിനെയോ ഇകഴ്ത്തുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല എന്നും ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്ന അപമാനം ഒഴിവാക്കാമായിരുന്നു, PM മനോജ് പടച്ചുവിട്ടിരിക്കുന്ന ആ ഒരു പ്രസ്താവന ഒഴിവാക്കാമായിരുന്നു, ഹിന്ദുവിനെ ഈ ഒരു സ്പോട്ടിലേക്ക് തള്ളിവിടുന്ന ഒഴിവാക്കാമായിരുന്നു, ഈ ചർച്ചയിൽ ശ്രീ ഹസ്കർ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രസ്താവനയെ ഒഴിവാക്കുന്നത് അടക്കം അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. നമ്മൾ ഈ പറഞ്ഞില്ലേ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറഞ്ഞതുപോലെ, എന്തായാലും പോയി, അപ്പൊ ഇനി അത് അനുഭവിക്കുക എന്നത് മാത്രമേ മുഖ്യമന്ത്രിക്ക് വഴിയുള്ളൂ. ശ്രീ MK ഹരിദാസ്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കഷ്ടത്തിലുള്ളത് പോകാനും പാടില്ല. പിണറായിയുടെ അവസ്ഥ ഇപ്പോ അങ്ങനെയല്ലേ? പുരോഗമന കാലഘട്ടത്തിൽ PR ഏജൻസികളെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും വെക്കുമെന്ന് അക്തർ പറയുമ്പോ, സ്വകാര്യ കമ്പനികളും വ്യക്തികളൊക്കെ വെച്ചോട്ടെ ശ്രീ അക്തർ, പക്ഷെ അത് പോക്കറ്റിൽ നിന്നാണ് പൈസ പോകുന്നത്. ഇവിടെ ഇപ്പൊ പുറത്തു വന്ന കണക്കനുസരിച്ചിട്ട് ഈ PR ഏജൻസികൾക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഈ പൊതുഖജനാവിന്റെ വലിയൊരു തുകയാണ് ചെലവഴിക്കുന്നത്. പിന്നെ ശ്രീ നിയാസ് ഇവിടെ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രകാരമല്ല, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നൊക്കെ പറഞ്ഞ പ്രത്യയശാസ്ത്രം എഴുതി വെക്കപ്പെട്ട പ്രത്യയശാസ്ത്രമൊക്കെ മറന്നുകൊണ്ടുള്ള
കാലഘട്ടം എത്രത്തോളം കഴിഞ്ഞു ശ്രീനിയാസ്? എന്നിട്ടാണോ ഇപ്പൊ പ്രത്യയശാസ്ത്രത്തെ പറ്റി പറയുന്നത്? എഴുതി വെക്കപ്പെട്ട പ്രത്യയശാസ്ത്ര പ്രകാരമാണെങ്കിൽ മാണി കോൺഗ്രസ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരുമോ? ഈ അൻവർ ഈ സി പി എമ്മിന്റെ വക്താവായിട്ട് ഒരു ഏകദേശം 9 കൊല്ലം പാർട്ടിയിൽ നിൽക്കുവോ? ഈ പി വി ശ്രീനിജനെ ഈ പാർട്ടി ഉൾക്കൊള്ളുവോ? ഒന്നുമില്ല. അപ്പൊ ഈ പ്രത്യയശാസ്ത്രം കടലിൽ കളഞ്ഞിട്ട് കാലങ്ങൾ എത്രയായിട്ട്? അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പി ആർ ഏജൻസിയുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞ 3.5 വർഷത്തെ ഭരണത്തിൽ ബാക്കി ശക്തികളുടെ ഇടപെടലുണ്ട് എന്നുള്ള എന്നെ പോലുള്ളവരുടെ ഈ ചർച്ചയിലൊക്കെ പറയുമ്പോൾ ശ്രീ അസ്കർ തന്നെ ഏകദേശം ഒരു 20 തവണയെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ? എം കെ ഹരിദാസ് 2 സെന്റിമീറ്റർ മഴ അധികം പെയ്തു കഴിഞ്ഞാൽ അത് പിണറായി വിജയന്റെ കഴിവുകേടാണെന്ന് പറയുന്ന വ്യക്തിയാണ്. അത്തരക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശ്രീ അക്തർ ഇപ്പൊ ഇന്ന് അദ്ദേഹം കഴിച്ചിട്ടുള്ള ക്യാപ്സ്യൂളിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുവെങ്കിലും നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ ഇവിടെ പി ആർ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ഭരണം കൃത്യമായിട്ട് നടത്തുന്നത്. അവരുടെ കൂടെ നിൽക്കുന്നവരെ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമില്ല. അതുകൊണ്ടാണ് ബ്രിട്ടാസുമായിട്ട് ഡൽഹിയിൽ പോയിട്ടുള്ള മുഖ്യമന്ത്രി ബ്രിട്ടാസിനെ ഒഴിവാക്കിക്കൊണ്ട് പി ആർ ഏജൻസിയുടെ വക്താക്കൾക്ക് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ കൊടുത്തത്. ഇവിടെ ഒരു പ്രസ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒരു എന്റെ അറിവിൽപ്പെട്ടിടത്തോളം 140,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരു പ്രസ് സെക്രട്ടറി ഇല്ലേ അദ്ദേഹത്തിന്? എന്താണ് ഈ ഒരു ഡ്രാഫ്റ്റ് വാങ്ങിയിട്ട് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ ഡ്രാഫ്റ്റ് വാങ്ങി വായിച്ചിട്ട് അതിലത്തെ തെറ്റുകൾ തിരുത്താൻ ഈ പ്രസ് സെക്രട്ടറിക്ക് ആവില്ലേ? അപ്പൊ ഇതൊന്നും അല്ല അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. പോവുകയാണെങ്കിൽ അത് അങ്ങോട്ട് പോട്ടെ, വിവാദമില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ അനിൽ നമ്പ്യാർ, ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാൾ നന്നായിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളവരിവിടെ ഇഷ്ടപ്രകാരം ഉള്ളതുകൊണ്ട് ഈ കപ്പൽ ആടി ഉലയുകയാണ്. ആ ആടി ഉലയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ അടുത്ത് നിന്ന് ഇതിന്റെ നിയന്ത്രണം ഇട്ടിരിക്കുന്നു. ക്യാപ്റ്റന്റെ അടുത്ത് നിന്ന് നിയന്ത്രണം ഇട്ട് കഴിഞ്ഞാൽ ഏത് കപ്പലും ആടി ഉലയും. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രി പി വി അൻവർ ഈ പാർട്ടി വിട്ടു പോയതിന് ശേഷം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം വിട്ടു പോയതിന് ശേഷം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളും ശ്രീ അജിത് കുമാറിന്റെ പ്രശ്നങ്ങളും ബി ജെ പി ക്ഷമിക്കുന്ന ആർ എസ് എസ് വക്താക്കളെ കണ്ട പ്രശ്നങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ഈ കലങ്ങി മറിച്ചില്ലേ? അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടും അദ്ദേഹം ധാർമ്മികമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയുള്ള 1.5 വർഷത്തെ ഭരണം ത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുകയും പിണറായി വിജയൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പാർട്ടിയായി സി പി എം എന്ന് പറയുന്ന പാർട്ടി അതപ്പതിക്കുകയും ചെയ്ത ഈ കാലഘട്ടത്തില് അത്തരത്തിലൊന്നും സംഭവിക്കില്ല. ഒരു പി ആർ ഏജൻസിയും ശ്രീ അസ്കർ സൗജന്യ സേവനം ചെയ്യില്ലെന്ന് താങ്കൾ മനസ്സിലാക്കുക. സൗജന്യ സേവനം ചെയ്യാത്തവർക്ക് നമ്മുടെ ഖജനാവിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾക്കായിട്ട് പൈസ കൊടുക്കുന്നത്. ഞങ്ങളെ പോലുള്ളവർക്ക് ഇപ്പൊ എന്നെ പോലുള്ള സാധാരണക്കാർ ഇവിടെ സംസാരിച്ച ഒരു വ്യക്തികളെ അതിൽ പക്ഷെ ബാധിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അതാണ് പ്രശ്നം. ദൂർത്തടിച്ചിട്ടും കെടുകാര്യസ്ഥത കൊണ്ട് സംസ്ഥാനത്തിന്റെ പൊതുഖജനാവിന് അങ്ങേയറ്റം ഡാമേജ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പി ആർ ഏജൻസികളെ വെച്ചിട്ട് പത്രത്തിന് അഭിമുഖം കൊടുക്കേണ്ട ഒരു ഗതികേട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെച്ച് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോളം വലിയൊരു അപച്യുതി ഇനി നേരിടാനുണ്ടോ? ഇത്രയും ഗതികെട്ടൊരു സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടോ? ഇത്രയും കഴിവുകെട്ടൊരു സർക്കാർ കേരളത്തിൽ ഇനി ഇതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഇവർക്ക് ബാക്കി ശക്തികളുടെ നിയന്ത്രണമില്ലാതെ ഇന്നത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിയന്ത്രണത്തിലെ ഈ സർക്കാരിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അവസാനത്തെ ഉദാഹരണമായിട്ടൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ വാക്ക് മാറല് കാരണം പത്രക്കാരോട് ചൂടായി എന്തെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പി ആർ ഏജൻസിയുടെ ഒരു ആവശ്യവുമില്ല, നിങ്ങളെ പോലെ ചെകിട്ടില് ബ്ലൂടൂത്ത് വെച്ചിട്ട് അപ്പപ്പോൾ പറയുന്ന കാര്യങ്ങൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യത്തിന് എന്തിനാണ് ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഇപ്പോ നമ്മുടെ സമൂഹ മാധ്യമത്തിൽ കറങ്ങി നടക്കുന്നില്ല. അന്ന് മുല്ലപ്പെരിയാർ വളരെ ദുർബലമായിരുന്നു. ഇപ്പൊ മുല്ലപ്പെരിയാർ ഒരു ദുർബലവുമല്ല എന്നാണ് പറയുന്നത്. വിലക്കയറ്റം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ബോധമില്ലേ? നിങ്ങളൊന്നും അരിഭക്ഷണം കഴിക്കുന്നവരെയല്ലേ എന്ന് വിലപിച്ച മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയിട്ട് 16 രൂപ സാധാരണക്കാരന്റെ അരിക്ക് വില കൂടിയിട്ടുള്ളതിനും അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പൊ അദ്ദേഹം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭരണം എന്താണോ
അത് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം എന്നുള്ള ഒരു നമ്മൾ പറയില്ലേ ഒരു ധാർഷ്ട്യം, ഒരു രാജഭരണത്തിന്റെ ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലൊരു പി ആർ ഏജൻസിയുടെ ഒരു അഭിമുഖം പോലും ഒരു പി ആർ ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം എത്തിയത്. പക്ഷെ കഷ്ടകാല നേരത്ത് അതിന്റെ സത്യാവസ്ഥ പുറത്തേക്കായിട്ട് ശ്രീ അസ്കർ താങ്കൾ എത്രയൊക്കെ അതിനെ ന്യായീകരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഇപ്പൊ ഈ വീണിട്ടുള്ള ഈ ട്രാപ്പ് ഉണ്ടല്ലോ, അത് പി ആർ ഏജൻസികളെ കൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഭരണത്തിൽ ഇത്തരത്തിലുള്ള പി ആർ ഏജൻസികളുടെ അനധികൃതമായിട്ടുള്ള ഇടപെടൽ മൂലമാണോ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോലും ഇന്ന് ഈ പരിതാപകരമായിട്ടുള്ളത് എന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അതിന് അവരെ കുറ്റം പറയരുതെന്നാണ് ശ്രീ അനിൽനിമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. യെസ്, ടി ജി മോഹൻദാസ്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനം കടമെടുത്ത് നടുവൊടിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് അത്. നോക്കൂ, ഇങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പി ആറിന് വേണ്ടി ഇക്കൊല്ലം മാറ്റിവെച്ചിരിക്കുന്നത് 5 കോടി രൂപയാണ്. ഞാൻ ഈ വിവരാവകാശ രേഖ ഉദ്ധരിച്ചാണ് ഇത് പറയുന്നത്. സർക്കാരിൻ്റെ 2ാം വാർഷികം പൊലിപ്പിക്കാൻ 16 കോടി രൂപയാണ് ചെലവഴിച്ചത്. സാമൂഹ്യ മാധ്യമ പരിപാലനത്തിന് ചെലവഴിക്കുന്നത് 4 കോടി രൂപയാണ്. ടി ജി മോഹൻദാസ്, നോക്കൂ, അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെ പി ആർ ഏജൻസിക്ക് എന്തായാലും ടി ജി പറഞ്ഞതുപോലെ സൗജന്യമായിട്ടൊന്നും ഇവർ സേവനം നടത്തുള്ളല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ലക്ഷങ്ങളോ കോടികളോ ചിലവാക്കേണ്ടി വരും അല്ലേ? ഇങ്ങനെയൊക്കെ ചിലവഴിച്ച് മുഖം മിനുക്കാൻ സാധിക്കും എന്ന വ്യാമോഹമാണോ പിണറായിക്ക് ഉള്ളത്? മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, ടി ജി, ഇവിടെ തിരുവനന്തപുരത്തിരുന്ന് ഹിന്ദു ദിനപത്രത്തിനൊരു അഭിമുഖം കൊടുക്കാം അല്ലേ? തിരുവനന്തപുരത്ത് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാലും നാഷണൽ ദേശീയമായിട്ടുള്ള എല്ലാ എഡിഷനുകളിലും അത് വരും സ്വാഭാവികമായിട്ട്. എന്തുകൊണ്ട് ഡൽഹിയിൽ പോയി ഹിന്ദു ദിനപത്രത്തിന് ഇങ്ങനെ ഒരു അഭിമുഖം കൊടുത്തു? എന്തായിരിക്കാം അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം, അടിസ്ഥാനം? അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പി ആർ വർക്കിന് ഇത്ര രൂപ വകയിരുത്തി, സാമൂഹ്യക്ഷേമത്തിന് ഇത്ര രൂപയെ വകയിരുത്തിയുള്ളൂ എന്നൊക്കെയുള്ള ഗവൺമെൻറ്റിന് നെഗറ്റീവ് പോയിൻ്റ്സ് ഉണ്ടല്ലോ. ഈ നെഗറ്റീവ് പോയിൻ്റ്സ് കവറപ്പ് ചെയ്യാനുള്ള ജോലിയാണ് പി ആർ ഏജൻസിക്കുള്ളത്. ഇപ്പോൾ പി ആർ ഏജൻസി കാരണം ഇങ്ങനൊരു എംബാരസ്മെൻറ്റ് ഗവൺമെൻറ്റിന് വന്നിരിക്കുന്നു. ഇതിന് പരിഹാരം എന്താ? അതും കൈസൺ തന്നെ പറഞ്ഞു തരും. സാർ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നരേറ്റീവ് ഒന്ന് മാറ്റിപ്പിടിക്കാം എന്ന് പറയുന്നു. ഇപ്പം നാളെ മുതൽ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ സി പി എം വലിയ സമ്മേളനങ്ങൾ വയ്ക്കുന്നു. നരേറ്റീവ് മാറില്ല, കേരളത്തിൽ മാറും. ഇതൊക്കെയാണ് പി ആർ ഏജൻസി സമർത്ഥമായിട്ട് ചെയ്യുന്നത്. അവർ കാരണം ഒരു ഡാമേജ് ഉണ്ടായാൽ അതും അവർക്ക് അത് കവർ ചെയ്യും. അവർക്ക് കൊടുക്കുന്ന പൈസ അവർ ഭരണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. നിങ്ങൾ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, പൊതുജനങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളിടത്താണ് നിങ്ങളുടെ വിജയം. ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു പെർസെപ്ഷനാണ്, ഫാക്റ്റ് അല്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫാക്റ്റിൻ്റെ പുറത്തല്ല, പെർസെപ്ഷൻ്റെ പുറത്താണ് ജനം വോട്ട് ചെയ്യുന്നത്. അഥവാ അങ്ങനെയാണ് രാഷ്ട്രീയക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ കറക്റ്റ് പെർസെപ്ഷൻ ഉണ്ടാക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ മലപ്പുറം ഇഷ്യൂ നോക്കൂ, അതിൻ്റെ ഗുണം ബി ജെ പിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഫിഗേഴ്സ് എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകുന്നില്ലേ? കുറച്ച് നാൾ മുമ്പാണല്ലോ കേന്ദ്ര ആഭ്യന്തരവകുപ്പിൻ്റെ സർക്കുൾ ഇറങ്ങിയത്, 4 മണിക്കൂർ കൂടുമ്പോൾ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അപ്ഡേറ്റ് ചെയ്യണം, ഇന്ന വെബ്സൈറ്റിലോ ഇന്ന ലിങ്കൊക്കെ കൊടുത്ത് എല്ലാ സംസ്ഥാനങ്ങളെയും അറിയിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ഈ രജിസ്റ്റർ ചെയ്യുന്ന FIR-കളെല്ലാം തന്നെ കേന്ദ്രത്തിൻ്റെ കയ്യിലെത്തും. കേന്ദ്രത്തിന് ഒരു ചോദ്യം ലോക്സഭയിൽ ചോദിപ്പിക്കാം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് മലപ്പുറം ജില്ലയാണ് ഏറ്റവും നമ്പേഴ്സ് കൂടുതലുള്ളത് എന്ന് പറയിപ്പിക്കാം. ക്വാണ്ടിറ്റി ചിലപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് വരും. കാരണം ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വരുന്ന കള്ളക്കടത്ത് സ്വർണം പിടിച്ചതുകൊണ്ടല്ലേ 179 കിലോ എന്നൊക്കെ പറയുന്നത്. അത് ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ ഇവരൊക്കെ ആയിട്ട് താരതമ്യം ചെയ്താൽ വളരെ കുറവായിരിക്കും. അവരുടെയൊക്കെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ബട്ട് നമ്പർ ഓഫ് കേസസ് വെച്ചിട്ട് എങ്ങനെയാണോ ആ നരേറ്റീവ് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കാനുള്ള ഡാറ്റ
കേന്ദ്രത്തിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഒരു ചെറിയ കാര്യം ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നിറയെ മുസ്ലിം ലീഗിൻ്റെ കൊടി, അതിൻ്റെ പ്രയോജനം വയനാട്ടിലോ കേരളത്തിലോ ബി ജെ പിക്ക് ഉണ്ടായില്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായി. ആ കർണാടകത്തിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭം നടത്തി, കർണാടകത്തിൽ പ്രയോജനം ഉണ്ടായില്ല, പക്ഷേ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് പ്രയോജനം ഉണ്ടായി. ഇതാണ് നരേറ്റീവിൻ്റെ ഗെയിം. ഈ ഗെയിമിൽ ഇപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ബി ജെ പി പോലും ഇത് ചിന്തിച്ചില്ല, ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ. അത് പറഞ്ഞു കൊടുത്തത് അൻവറാണ്. അൻവർ ആദ്യം ഈ ഇഷ്യൂ റേസ് ചെയ്ത അൻവർ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ ഇത്രയധികം കേസുകൾ പിടിക്കപ്പെടുന്നു, ഇത് സുജിത് ദാസ് ചെയ്ത ദ്രോഹമാണ്, ഇവിടുത്തെ പാവങ്ങളെ, കരിയേഴ്സിനെ അദ്ദേഹം പാവങ്ങളെന്നാണ് വിളിക്കുന്നത്. സാധുക്കളാണ്, 20,000-50,000 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. എന്തിനവരെ ഉപദ്രവിക്കുന്നു? ഇത് പോലീസിൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ. ഇത് പറഞ്ഞിട്ടാണ് അൻവർ തുടങ്ങുന്നത്. അന്ന് അൻവറുടെ മുഖ്യമന്ത്രിയിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആദ്യത്തെ പത്രസമ്മേളനം, അതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന പോയിൻ്റ് ഇതാണ്, നിങ്ങൾക്ക് പോലീസിന് കള്ളക്കടത്ത് പിടിക്കാൻ അധികാരമില്ല, ഇനി അഥവാ പിടിച്ചാൽ തന്നെ കസ്റ്റംസിന് കൊടുത്തിട്ട് അപ്പം തന്നെ കൈ കഴുകി മാറിക്കൊള്ളണം. അതിന് പകരം നിങ്ങൾ ഈ സാധുക്കളെ ഉപദ്രവിക്കുന്നു, അവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുന്നു, അവർ കൊണ്ടുവന്ന സ്വർണത്തിൻ്റെ പകുതിയോളം നിങ്ങൾ മോഷ്ടിക്കുന്നു, ബാക്കി സ്വർണം മാത്രം സർക്കാരിലേക്ക് അടയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യാൻ നിങ്ങളാരാ എന്ന് പറഞ്ഞൊരു ബഹളം തുടങ്ങിയത് അൻവറാണ്. അനിവാര്യമായത് സംഭവിച്ചു. ഇപ്പോൾ സംഘപരിവാറിനോ ബി ജെ പിക്കോ അതിൻ്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്, ഇനി ഇപ്പോൾ കുറ്റബോധമില്ലാതെ ഇവർക്കിത് പറയാൻ പറ്റും. കാരണം ഹിന്ദുവിൽ അച്ചടിച്ച് വന്നു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ശോഭന നായരുടെ ഒരു ഇതല്ലേ, റിഗ്രറ്റ് അല്ലേ, അത് പിറ്റേ ദിവസത്തെ പത്രത്തിലല്ലേ വരുന്നത്. ആദ്യ ദിവസത്തെ പത്രത്തിൽ പോയിട്ട് തിരുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ, ആ പത്രം ഒരു റെക്കോർഡായിട്ട് കിടക്കുകയല്ലേ. സോ ഇറ്റ് ഈസ് ഈസി ഫോർ ബി ജെ പി ടു വിൻ ദ ഗെയിം. ഇത് ആദ്യ റൗണ്ടിൽ ഇവർ ഭയപ്പെടുന്ന പോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുണമായിട്ടുണ്ട്. ഇവിടെ ഗുണമുണ്ടാവില്ല, കേരളത്തിൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് എൻകാഷ് ചെയ്യാൻ പറ്റും. ഏറ്റവും വേഗം ഇത്തരം കോൺട്രവേഴ്സികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. നീട്ടിക്കൊണ്ട് പോകും തോറും ഇത് കൂടുതൽ കൂടുതൽ പുറത്തു വരും. പിന്നെ റിലയൻസിൻ്റെ ഇതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അനിൽ നമ്പ്യാർ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ഇരുന്നുകൊണ്ട് ആ പ്രോക്ടർ ആൻഡ് ഗാംബിൾ അങ്ങനത്തെ കള്ളക്കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ടി വിയിൽ പറയും. വീട്ടിൽ ഞാൻ ചെന്ന് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഒരുപക്ഷെ പ്രോക്ടർ ആൻഡ് ഗാംബിളിൻ്റെ ആയിരിക്കും. നമുക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെൽ കമ്പനി ഉണ്ടാക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പുറക്കുക, ഷെയർസ് മറിയുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉടമസ്ഥാവകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കൊണ്ടിരിക്കുക. ഇതിൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് റിലയൻസിന് അതിൽ ഷെയറുണ്ട്, അതെന്തോ മഹാപരാധമാണ് ഇങ്ങനെയൊന്നും വിചാരിക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് വിചാരിക്കണം, അതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇപ്പം അത് കമ്മ്യൂണിസ്റ്റ് എന്നും പേരുള്ള ഒരു പാർട്ടി, മറ്റ് പാർട്ടികളെ പോലെ തന്നെ അല്പസ്വല്പ അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത്, അത് ഇത് ഒക്കെ ആയിട്ട് നടക്കുന്ന വേറൊരു പാർട്ടിയാണ് സി പി എം. അതിക്കവിഞ്ഞുള്ള പാർട്ടിയൊന്നും അല്ല, എല്ലാ പാർട്ടികളെയും പോലെ സി പി എമ്മും ഭരിക്കുന്നു. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഗെയിമിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള നെക്സ്റ്റ് സ്റ്റെപ്പും കേസൻ തന്നെ തീരുമാനിക്കും, അല്ലെങ്കിൽ വേറൊരു പി ആർ ഏജൻസി ഉണ്ടാവും. ഏയ്, ഇങ്ങനെ ഒരു ഉടക്ക് കേസും കാരണം ഉണ്ടായി, അവർ പറയും വിട്, ഞങ്ങൾ വേറൊരു നരേറ്റീവ് ഉണ്ടാക്കിത്തരാം, അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് പോകും. 4 ദിവസം കഴിയുമ്പോൾ ഈ പി ആർ ഏജൻസി അസ്തമിക്കും, അടുത്ത പി ആർ ഏജൻസി ഉദിക്കും. ഇങ്ങനെ ഈ അവർ കാരണം വരുന്ന ഡാമേജിന് പരിഹാരം ഉണ്ടാക്കാനും പി ആർ ഏജൻസികൾക്ക് അറിയാം. അതാണ് പി ആർ ഏജൻസികളുടെ മിടുക്ക്. അങ്ങനെയാണ് ഈ കനുകോലു കോൺഗ്രസ്സിനെ ഉപദേശിക്കുന്നു, പിന്നെ ഒരു ഭൂലോകം മുഴുവൻ ഉപദേശിക്കുന്ന ആൾ. അയാൾ ഇപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ബീഹാറിൽ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അങ്ങനെ വലിയ പി ആർ ഏജൻസികളുടെ കളിയാണ് ഭാരതത്തിൽ. ഭാരതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും രാഷ്ട്രീയത്തിൽ പി ആർ ഏജൻസികൾ, സർവേ നടത്തുന്ന ഏജൻസികൾ, ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. ഇതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചാൽ സി പി എമ്മിന് ഒരു ദോഷവും വരാനില്ലെന്നേ. ഇവരെന്തിനായി പേടിക്കുന്ന എനിക്ക് മനസ്സിലാവണില്ല. ശരി, അന്ന് പറഞ്ഞു 2019 എന്താ ഈ കൊറോണയുടെ സമയത്താണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ അന്ന് പി ആർ ഏജൻസി ഉണ്ടായിരുന്നില്ല, പിന്നീട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഇതൊക്കെ തരം ചെയ്യാൻ വലിയ വലിയ കാര്യമുണ്ടോ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്? പക്ഷേ ഇതിട്ട് ഉരുട്ടി കളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പാവം അഡ്വക്കേറ്റ് ഹക്സറിനെ പോലെയുള്ള സാധുക്കളെ നമ്മളെല്ലാവരും മുടിച്ചതെന്ന് ആക്രമിക്കുക, അദ്ദേഹം എന്ത് ചെയ്യും? ആരോ പറഞ്ഞ പോലെ ക്യാപ്സൂൾ, അങ്ങനെ ഒരു ക്യാപ്സൂൾ ഒന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയിൽ.
അക്സർ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയാവുന്നത് അദ്ദേഹം പറയുന്നു എന്നുള്ളത് ഒരു ക്യാപ്സൂളും ഇല്ല, ഒന്നുമില്ല. കാരണം അനാഥമായി കിടക്കുന്നു പാർട്ടിയിലെ പ്രതികരണം. വലിയ കഷ്ടമാണ് പാർട്ടിയുടെ കാര്യം. ഓക്കെ, അടക്കി പി എൻ നിയാസ്, ഈ നേരത്തെ ടി ജി പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ഗെയിം, കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ ഇതിൽ? നിങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിച്ചുവിടാൻ പറ്റുമോ ഇതൊക്കെ? എന്നെ പേരെ ഇതിലെ ടി ജി മോഹൻദാസ് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം സത്യസന്ധമായി ഒരു കാര്യം പറഞ്ഞു, അല്ലാതെ കേട്ടോ അല്ലാതെ പ്രതികരിക്കാതെ മറുപടി വിട്ടതാണ്. ഇത് ബി ജെ പിക്ക് വിൻ ദ ഗെയിമിനുള്ള ഒരവസരമാണ്. കേരളത്തിൽ അതിന് ഗുണം കിട്ടില്ല. ബി ജെ പിക്ക് അല്ല, വളരെ ബുദ്ധിപൂർവ്വം അത് തമസ്കരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ബി ജെ പിക്ക് വിൻ ദ ഗെയിം മറ്റ് സംസ്ഥാനത്തേക്ക് വടിയായി ഒരു വടി കൊടുക്കുന്ന പണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞതാണ്. അസ്കറിന്റെ ചർച്ചയിൽ ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി പി ആർ ഏജൻസി ഏൽപ്പിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിലെ പി ആർ ഏജൻസിയുടെ പണി ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 കോടി രൂപ പി ആർ ഏജൻസിക്ക് കൊടുത്തു, അത് ഈ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ? അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണം. കെയ്സൺ കൊടുത്തിട്ടുണ്ടോ? ആ കെയ്സൺ കമ്പനി റിലയൻസുമായുള്ള ബന്ധം യാദൃശ്ചികമായ ബന്ധമാണോ? അവിടെ സുബ്രഹ്മണ്യന്റെ ഹരിപ്പാട് മുൻ എം എൽ എയുടെ മകന്റെ വരവ് യാദൃശ്ചികമാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായി ഡൽഹിയിൽ വെച്ച് ഈ ഹിന്ദു പത്രത്തിന് തിരുവനന്തപുരത്ത് ലേഖകനുണ്ടല്ലോ, തിരുവനന്തപുരത്ത് കൊടുക്കാമായിരുന്നല്ലോ. എന്തേ ഡൽഹിയിൽ തന്നെ പോകുന്നത്? കെയ്സനെ കൊണ്ട് തന്നെ നടത്തുന്നത് എന്തിനാണ്? സുബ്രഹ്മണ്യനെ കൊണ്ട് നടത്തുന്നത് എന്തിനാണ്? ആ അതുപോലെ തന്നെ ഇതിലേറ്റവും പ്രധാനമായി ഈ വിനീത് ഹണ്ട, അവർ MD, അദ്ദേഹത്തിന്റെ സ്ഥാപനം മേവൻ റിലയൻസ്, ആ മേവൻ റിലയൻസും ബി ജെ പിയുമായുള്ള ബന്ധം, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ശുദ്ധനായ എന്താ പറയാ, സത്യസന്ധനായ ഇ ജി മോഹൻദാസ് അത് കൃത്യമായി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ കേരളത്തിലെ കുറെ കാലം വോട്ട് കിട്ടാൻ, രണ്ടാം ഭരണം ഉണ്ടാക്കുവാൻ മുസ്ലിം പീഡനമായി നടന്ന് ഈ രാജ്യത്തെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നത് ഞങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തിയായ ബി ജെ പിക്കെതിരെ ഞങ്ങളാണ് ശബ്ദം ഉയർത്തുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. യെസ് യെസ് ടിജി നിയാസേ, ഇത് ബി ജെ പിക്ക് കൊടുത്ത വടിയാണെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി വലിയ രീതിയിൽ വയനാട്ടിൽ കാണിച്ചിരുന്നു. അതും ബി ജെ പിക്ക് കൊടുത്തൊരു വടിയായിരുന്നില്ലേ? ആയിരുന്നു മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇത്തവണ ആ പച്ചക്കൊടി കാണിച്ചില്ലല്ലോ വയനാട്ടിൽ. ഇത്തവണയും മത്സരിച്ച് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ വടി കൊടുക്കുന്നതിൽ നിങ്ങളും മിടുക്കന്മാരാണ്, CPM മിടുക്കന്മാരാണ്, രണ്ടുപേരും ബി ജെ പിക്ക് വടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, രണ്ടാണ് TG. അത് TG പറയുന്നത് വളരെ ബുദ്ധിപൂർവ്വം. TG ഇപ്പോ വീണതിൽ നിന്ന് വിദ്യയാക്കുകയാണ്. ഇത് BJP CPM തമ്മിലുള്ള ഒരു തിരക്കഥ അനുസരിച്ചുള്ള ഏർപ്പാടാണ്. മറ്റേത് നിങ്ങൾ മനപൂർവ്വം മുസ്ലിം ലീഗിന്റെ കൊടിയെ പാകിസ്ഥാന്റെ കൊടിയാക്കി രാഷ്ട്രീയത്തിലെ വ്യഭിചാരം നടത്തിയിട്ടാണ് BJP മുന്നോട്ട് പോയത്. അതാണ് ഞങ്ങൾ പറയുന്നത്, അത് വ്യഭിചാരമാണ്. അത് കേരളത്തിലെ മാത്രമുള്ള മുസ്ലിം ലീഗിന്റെ കൊടി, അത് BJP കൊടിയാണെന്ന് ഉത്തരേന്ത്യയിൽ നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ കുശാഗ്രബുദ്ധികൾ രാഷ്ട്രീയത്തെ വ്യഭിചരിക്കുന്ന BJP നിലപാടിന് വടി കൊടുക്കണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ്. അത് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അങ്ങനെയൊക്കെ ഞാൻ വഴങ്ങിയത് എന്റെ മാന്യത കൊണ്ടാണ്, ഇതെന്റെ ഗുണമാണ്. ദയവായി അങ്ങ് ഇടപെടാതിരിക്കണമെന്ന് വിനയ പരിസരം അഭ്യർത്ഥിക്കുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞത് സത്യമാണ്. കാരണം PR ഏജൻസിയെ വെക്കുന്നത് ഒരു മഹാപരാധമൊന്നുമല്ല. ഞങ്ങളുടെ പല നേതാക്കന്മാരും ഒരു പക്ഷെ വെച്ചിട്ടുണ്ടാകും. അടുത്ത ഗവൺമെന്റ് വന്നാൽ ഒരു പക്ഷെ ഞങ്ങളും വെച്ച് എന്ന് വരും. അത് വെച്ചാൽ അത് പറയാനുള്ള ആർജവം വെക്കുന്നവർക്കുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കതുണ്ട്, ഞങ്ങൾ വെച്ചാൽ PR ഏജൻസി വെച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള ആർജവമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി, ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നൊക്കെ നടിച്ചു നടക്കുകയും പിറകിലൂടെ ഈ PR ഏജൻസി വെക്കുന്നതിനുമുള്ള ആ ഒരു 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 വൃത്തികെട്ട സമീപനമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പു പറയാൻ പറ്റുമല്ലോ. കേരളത്തിൽ കാലാകാലങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി
കമ്മ്യൂണിസം ഒന്നും അല്ല നടത്തുന്നത്, അദ്ദേഹം പൊതുജനത്തമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ല, തീവ്ര വലതുപക്ഷ നിലപാടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഹരിദാസ് പറയേണ്ട, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഇക്കാര്യത്തിൽ വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി വീണ്ടെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ഒരു ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പി ആർ ഏജൻസി ഒക്കെ ഇടപെട്ട അതൊക്കെ പോട്ടെ, എന്നാൽ നിങ്ങൾ തന്നെ കേരളത്തിലെ സെപ്റ്റംബർ 21 പറഞ്ഞത് എന്തിനാ? അൻവറിനെ അടിക്കാൻ വേണ്ടി ഈ വടിയല്ലാതെ മറ്റൊരു വടിയും നിങ്ങളുടെ കയ്യിലില്ലേ? എന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും ഏറ്റവും കൂടുതൽ ഒരു 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 മലപ്പുറം ജില്ലയിൽ എന്തേ കോഴിക്കോട് പറയാത്തത്, എന്തേ തൃശ്ശൂർ പറയാത്തത്, എന്തേ പാലക്കാട് പറയാത്തത്, എന്തേ എറണാകുളം പറയാത്തത്? അപ്പൊ നിങ്ങൾക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു, അത് ബി ജെ പിക്ക് ഒരു വടി കൊടുക്കാൻ വേണ്ടിയാണ്, ആ വടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കാലാകാലങ്ങളിൽ അനുകൂലിച്ച അല്ലെങ്കിൽ നിങ്ങൾ അനുകൂലിക്കാൻ വേണ്ടി നിങ്ങൾ കച്ചകെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു പത്രം സുപ്രഭാതം വരെ നിങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ഒരു കാലത്ത് നിങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും സി പി എമ്മിന് ഒപ്പം ഉണ്ടായിരുന്ന ജമാഅത്തെ ഇസ്ലാമി അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കിവിടെ ഒരു മുസ്ലിം പ്രീണനമോ ഞങ്ങൾക്കിവിടെ ഒരു ഹിന്ദു പ്രീണനമോ ഞങ്ങൾക്കിവിടെ ഒരു ക്രൈസ്തവ പ്രീണനമോ അല്ല, ഞങ്ങൾക്ക് മതേതരത്വം നിലനിർത്തണമെന്ന നിലപാടാണ്. ആ നിലപാട് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ നിന്ന് എത്ര കാലം പിറകോട്ട് പോയാലും മതേതരത്തിൽ വെള്ളം ചേർക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. ന്യൂനപക്ഷം ഇനി സി പി എമ്മിനെ ഇടതുപക്ഷത്തെ കൈവിടും, അവരൊക്കെ കോൺഗ്രസിനോടൊപ്പം അണിചേരും, അങ്ങനെ ഒരു പ്രത്യാശയുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഞാൻ അതാണ് പറഞ്ഞു വന്നത്, അത് പറയുമ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. ഞങ്ങൾക്കിവിടെ മുസ്ലിങ്ങളെ വോട്ട് കെട്ടി ജയിക്കാമെന്നോ ഹിന്ദുക്കളെ വോട്ട് കെട്ടി ജയിക്കാമെന്നോ ക്രിസ്ത്യാനികളെ വോട്ട് കിട്ടി ഭരണം പിടിക്കാമെന്നോ ഉള്ള വ്യാമോഹമോ അല്ലെങ്കിൽ ഉള്ള നിലപാടോ ഞങ്ങൾക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏതെല്ലാം അവസരത്തിൽ നിങ്ങൾക്കെതിരായി നമുക്ക് നിലപാടെടുക്കാമായിരുന്നു? ഞങ്ങൾ അങ്ങനെ എടുത്തത് മതേതരത്വം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ എന്ന് ഞങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ പറ്റും. അന്ന് ഞങ്ങൾക്ക് മതി, ഞങ്ങൾക്ക് അധികാരത്തിനോട് ആസക്തിയില്ല. 55 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ചവരാണ് ഞങ്ങള്. നിങ്ങളെപ്പോലെ ഈ രാജ്യം മുഴുവനും വെട്ടിപ്പിടിക്കാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഈ രാജ്യത്ത് മുഴുവൻ അഴിമതി നടത്തി ഏറ്റവും വലിയ പണം ഉണ്ടാക്കിയിരുന്നില്ല. അല്ല, ഞങ്ങൾക്ക് അറിച്ചറി മതേതരത്വം ഇന്ത്യയിൽ നശിച്ചിട്ടില്ല. ജനാധിപത്യവും ഭരണഘടനയും ഇന്ത്യയിൽ നശിക്കപ്പെടാൻ ഇന്ത്യയിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എന്നായാലും മതേതരത്വം ഇന്ത്യയിൽ തിരിച്ചു വരും, ജനാധിപത്യം ഇന്ത്യയിൽ തിരിച്ചറിയും. ഫാസിസ്റ്റ് അഴിമതി ഭരണം താങ്കളുടെ അങ്ങനെ അല്ല, ഇന്ത്യ രാജ്യത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള ഭരണത്തിന് അന്ത്യം അന്ന് കുറിക്കും. ഇന്ത്യയിൽ മതേതരത്വ വിശ്വാസികൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ജനാധിപത്യത്തിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക. ഈ കുരുക്കിൽ നിന്ന് ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? മാത്രമല്ല ഈ ഈ കൈസൻ ഉണ്ടല്ലോ, കൈസന് എങ്ങനെയാ? പ്രതിമാസം എത്ര ലക്ഷങ്ങളാ കോടിയാണ് ഖജനാവിൽ നിന്ന് വാരി എറിയുന്നത്? എന്തായാലും പിണറായിയുടെ പോക്കറ്റ് ഒന്നോ കുടുംബത്തൊന്നോ എടുത്തു കൊടുക്കൂല 100%. അനിൽജി, ഇതിലെ ഏറ്റവും പരമപ്രധാനമായിട്ട് കാണേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിത്യേന ജനങ്ങളുമായി ഇടപെട്ട് അതിലൂടെ നടത്തുന്ന ആ പി ആർ വർക്കിനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം ആണ് ഞങ്ങളുടെ പി ആർ വർക്കുകളായി ഞങ്ങൾ കരുതി വെക്കാറുണ്ട്. അത് ഒരു മാറ്റില്ല. ഇപ്പോ ഞാൻ അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഒന്ന്, ഇപ്പോ കേരള സംസ്ഥാന സർക്കാരിന് ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യകത ഇല്ല. ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യത്തിൽ ഉണ്ട്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് തൊഴില് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പി ആർ ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ അത് സി പി എം അറിയാതെയോ സി പി എമ്മിനോട് അനുവാദമില്ലാതെയോ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ്. ആ കുറ്റത്തെ അങ്ങനെ ലളിതവൽക്കരിക്കാൻ ആവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണകൂടങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ആ അധികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന നടപടിയാണ് ആ ഗവൺമെന്റുകൾ എടുക്കേണ്ടി. അങ്ങനെയാണെങ്കിൽ കൈസനെതിരെ നിയമപരമായിട്ട് നീങ്ങിയല്ലേ വേണ്ടത്? വേണ്ടിവരും. അങ്ങനല്ല, കൈസൻ ഈ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയോ മുഖ്യമന്ത്രി അറിയാതെയോ വന്നിട്ടുണ്ട് എങ്കിൽ ആ സാഹചര്യത്തിൽ കൈസനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നു തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെയും
അതുപോലെ 6.5 കൊല്ലത്തെ 6.5 പതിറ്റാണ്ടുകാലത്തെ പൊതുജീവിതത്തെ എങ്ങനെ തച്ചുടയ്ക്കുന്ന തരത്തിൽ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എല്ലാ വിഷയത്തിലും നിയമോപദേശം തേടുന്ന സർക്കാരല്ലേ ഇത്? അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്, നിയമ സെക്രട്ടറി ഉണ്ട്, അതിന് പുറമേ നിയമോപദേശകനും ഉണ്ട് മുഖ്യമന്ത്രിക്ക്. എന്തിനീ വൈകിക്കുന്നത്? ഇപ്പം മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ കൈസന്റെ 2 പ്രതിനിധികൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറി പറ്റിയതെങ്കിൽ പിണറായി വിജയനെ അറിയാലോ. മൈക്ക് ഒരു പ്രശ്നം, അതെ, മൈക്കിനോട് പോലും കോപിക്കുന്ന പിണറായി വിജയൻ ഈ രണ്ടുപേരെ അവിടെ ഇരുത്തി ഹിന്ദുവിൻ്റെ ലേഖിയൊക്കെ അഭിമുഖം കൊടുക്കുന്നു. എന്തായാലും ഞാൻ വിശ്വസിക്കില്ല അത്. അല്ലെങ്കിൽ ചിലപ്പോൾ 2 സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുന്നു. ഒരുപക്ഷെ ഹിന്ദുവിന്റെ ലേഖകരോടൊപ്പം വന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടാവാം. ഏത് രീതിയിലും നമുക്ക് എടുക്കണമല്ലോ. കാര്യം നമുക്കിപ്പോ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വരുന്നതുവരെ കാത്തിരിക്കും. ഒരുപക്ഷെ അടുത്ത പകൽ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒരു തീരുമാനം എടുക്കുമെന്നും അതിന് അദ്ദേഹത്തിന് അതിന് നിയമോപദേശമോ അദ്ദേഹത്തിന് അത് പറഞ്ഞിട്ട് അസ്കറിനെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നോക്കൂ, ഇപ്പോൾ ഒരു അഭിമുഖത്തിന്, ഇപ്പോൾ ഞാൻ ഒരു മന്ത്രിയുടെ അഭിമുഖം എടുക്കാൻ പോകുന്നു ഇവിടെ നിന്ന്, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. നമുക്ക് അങ്ങോട്ട് കയറി പോകണമല്ലോ. ഇപ്പം UDF ഭരിക്കുന്ന സമയത്ത് അതൊന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ആരൊക്കെ വരുന്നു, അഭിമുഖം നടത്തുന്നയാൾ, പിന്നെ ക്യാമറമാൻ ആര്, ക്യാമറ അസിസ്റ്റൻ്റുണ്ടോ, ഡ്രൈവറുണ്ടോ, ഈ വ്യക്തമായിട്ട് എല്ലാ വിവരങ്ങളും കൊടുക്കണം, ഇൻ അഡ്വാൻസ് കൊടുക്കണം. അതെ, അത് ഇതിപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ അങ്ങനെയാണ്. പണ്ട് അതൊന്നും ഒരു വിഷയേ ആയിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും പോവാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാൾ പോയി ഇരുന്നതല്ലേ, ആ ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിൽ പോലും ഇത്രയും ജാഗ്രത കാണിക്കുന്ന ഒരു ഭരണകൂടത്തെ നയിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ അതിനെ അദ്ദേഹം നിന്നു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, ചിലപ്പോ നമുക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യമല്ല ഡൽഹിയില് കേരള ഹൗസ്. വ്യത്യസ്തമായ സാഹചര്യം, സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഡൽഹി. ഇപ്പൊ കേരള ഹൗസിൽ ഒരാൾക്ക് കടന്നു കയറി കേരള ഹൗസിൽ മന്ത്രിമാരൊക്കെ താമസിക്കുന്ന ഭാഗത്തൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വലിയ സെക്യൂരിറ്റി ഒന്നും, പ്രത്യേകിച്ച് നിരന്തരം കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം. ശരി, അല്ലെ, എനിക്ക് പറയാനുള്ളത് അനിൽ നമ്പേരോടാണ്. ഇതിലധികം അഡ്വക്കേറ്റ് ഹക്സറിനെ തള്ളരുത്. അദ്ദേഹം ഭിത്തി വരെ എത്തിക്കഴിഞ്ഞു. അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് വിടുക അദ്ദേഹത്തെ, പാവം. ഇല്ല, അത് കുഴപ്പമില്ല ടി ജി, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്. എന്നും പറയാം, പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അസ്കറിനോട് സംസാരിക്കുന്നത്. ഓക്കെ അസ്കർ, ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താങ്കളെ പ്രകോപിപ്പിക്കുന്നില്ല. അങ്ങനെയല്ല, ഈ പാനലിലെ മുതിർന്ന ആൾ എന്ന നിലയിൽ ടി ജിയുടെ ആ ഡയറക്ഷൻ, നിർദ്ദേശം ഞാനത് ഉൾക്കൊള്ളുന്നു. അല്ല, ടി ജി ഇത് സംബന്ധിച്ച് ഈ വളരെ വ്യക്തത പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം നിലവിൽ പറഞ്ഞിട്ടില്ല. പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് കൈസൺ എന്ന് പറയുന്നത് PR ഏജൻസി നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു PR ഏജൻസിയും മുഖ്യമന്ത്രിയോ പാർട്ടിയോ ഗവൺമെന്റോ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇത് പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായും അതിനപ്പുറത്തെ കാര്യത്തിലേക്ക് സാഹചര്യങ്ങളെ മാത്രം വിലയിരുത്തിക്കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയൂ എന്നുള്ളതാണ് വസ്തുത. രണ്ട്, മലപ്പുറത്തെ സംബന്ധിച്ച് September 21 നിയാസ് ആവർത്തിച്ച് വീണ്ടും പറയുന്ന ഒരു പ്രശ്നമുണ്ട്. മലപ്പുറത്ത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, കോഴിക്കോട് എയർപോർട്ട് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. സ്വാഭാവികമായും മലബാർ മേഖലയിൽ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട്. മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായി അവിടെ നിന്ന് വരുന്ന കള്ളക്കടത്ത് പിടിക്കപ്പെട്ടാൽ കരിപ്പൂർ പോലീസ് സ്റ്റേഷനിലായിരിക്കും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെ പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിന്റെ ബാഹുല്യം ഒരുപക്ഷെ മലപ്പുറം ജില്ലയ്ക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് മലപ്പുറം ജില്ലയെ ആകമാനം അപമാനിച്ചു എന്നും അതുവഴി ഒരു സമുദായത്തെ അപമാനിച്ചു എന്നുള്ളൊരു നറേറ്റീവിലേക്ക് എത്തേണ്ട കാര്യമില്ല. അത് വസ്തുതകൾ മുഖ്യമന്ത്രി കണക്കുകൾ വെച്ച് September 21 പറഞ്ഞതാണ്. അത് വസ്തുതയാണല്ലോ. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഴുവനായി കേട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം വളരെ വ്യക്തമായി അൻവറിന്റെ ആരോപണങ്ങളെ എതിരായി എടുക്കുന്ന നിലപാടിന്റെ ഭാഗമായി മലപ്പുറത്തെ പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫാക്ട്സ് ആണ്.
അങ്ങനെയാണ് കേരളത്തിലെ മുഴുവനും ക്രൈംബ്രൈറ്റ് അത് കാണിക്കണ്ടേ? കാണിച്ചിട്ടില്ലല്ലോ. നമുക്ക് നിങ്ങൾക്ക് ഇതിലിപ്പോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വസ്തുതകൾക്ക് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ആ കണക്കുകൾ വെച്ച് നിങ്ങൾ തർക്കിക്കുന്നേ. നിങ്ങൾ ഇതുവരെ കണക്കുകൾ വെച്ച് തർക്കിക്കുന്നില്ല. കേരളത്തിൽ ക്രൈം റേറ്റ് കൂടുതൽ മലപ്പുറം ജില്ലയ്ക്കാണ്. അങ്ങനെ ഒരു കണക്ക് 39,000 കേസ് ഒരു വർഷത്തിനുള്ളിൽ എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആരോപണം മുന്നിൽ വന്നിരിക്കുന്നു. അതിൽ 32,000 കേസുകളും പോലീസ് സുവമോട്ടോ എടുത്തിട്ടുള്ളതാണെന്നുള്ളതാണ് ആരോപണം. അതിന് വേറെ സാഹചര്യങ്ങളുണ്ട്. സുവമോട്ടോ പോലീസിന് എടുക്കാനുള്ള കേസുകളാണ് നിയമത്തിൽ എഴുതി വെച്ചിട്ടിരിക്കുന്നത്. പേഴ്സണെതിരെയും പ്രോപ്പർട്ടിക്കെതിരെയും ഉള്ള കേസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പോലീസിന് സുവമോട്ടോ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ പോലീസ് സുവമോട്ടോ എടുത്തു എന്നുള്ളത് കൊണ്ട് അവിടെ മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ അപമാനിക്കുകയും ഒരു സമുദായത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കേസെടുത്തു എന്നുള്ളത് പറഞ്ഞു വെക്കാൻ കഴിയുന്നു. കസ്റ്റംസിലൂടെ പിടിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഹവാല ഇടപാടുകളും താരതമ്യേനെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ തുലാം ഈ 39,000 കേസുകൾ എത്ര കേസുകൾ വരാനാ? വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു 300 കേസ് അല്ലെങ്കിൽ 250 കേസിനകത്ത് മാത്രമേ കസ്റ്റംസിന്റേത് പോലീസ് ഗോൾഡ് പിടിച്ചതോ ഹവാല ഇടപാടുകളിലോ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് നിങ്ങളിപ്പോ എടുക്കുന്ന ഒരു നിലപാട് നമ്മുടെ ബഹുസ്വരതയെ നശിപ്പിക്കുന്ന നിലപാടാണ്. ഇത് മലപ്പുറത്തെ അപമാനിക്കാൻ പറയുകയോ ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനോ അപമാനിക്കാൻ പറയുന്നു എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഷയിൽ കോൺഗ്രസ് സംസാരിക്കരുത്. അങ്ങനെ അപകടമാണ്. അസ്കർ, ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. അതായത് ഇപ്പം നമ്മൾ ഈ മതതീവ്രവാദികളെ നമ്മൾ വിമർശിക്കുന്നു, അതുപോലെ ഈ സ്വർണ്ണക്കടത്ത് ഹവാല പണമിടപാട് ഇതിനെല്ലാം നമ്മൾ വിമർശിക്കുന്നു. ഇപ്പം നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ പിറകിൽ ഏത് വിഭാഗത്തിനാണ് പ്രാതിനിധ്യം കൂടുതലായിട്ടുള്ളത്, ആരാണ് ഇതിലൊക്കെ പ്രതികളായി വരുന്നത്, അതൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മതവിഭാഗത്തിന് നേരെയുള്ള പിന്നെ ആക്രമണമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷമാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോ നിങ്ങൾ ഈ മതന്യൂനപക്ഷം ആ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തടവാണോ പയറ്റിയത്, എന്താണോ നിങ്ങൾ ഇത് ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പോ ഒരു ഒരു ബൂമറാങ് ആയിട്ട് മാറിയിരിക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് നിങ്ങളുടെ അടവ് നയം, ആ അടവ് നയം ഇവിടെ അത് പാളിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മനപ്രയാസം, ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും. അതാണിപ്പോ മുഖ്യമന്ത്രിയും മറ്റുള്ളവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ഇടതുപക്ഷം എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടണം. ആ നിലപാടുകൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ പുതിയ ചാപ്പ കുത്തണ്ട. ഞങ്ങൾ ഒരു ന്യൂനപക്ഷ പ്രീണന നിലപാടും എടുത്തിട്ടില്ല. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ. ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിനെ എനിക്ക് യോജിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കാനാവില്ല. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായിട്ട് ന്യൂനപക്ഷ പ്രീണനം ഇവിടെ ഈ ഈ സംസ്ഥാനത്ത് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നത് ഇടതുപക്ഷമാണ്, വിശിഷ്യ സി പി എം ആണ് എന്ന് പറയാതെ വയ്യ. അസ്കർ, ക്ഷമിക്കുക എന്നോട്. ശ്രീജിത്ത്, ഈ രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴേക്കും ഈ വിഷയം തമസ്കരിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ, കാരണം എ കെ ജി സെൻ്ററിൽ മുഖ്യമന്ത്രിയും അതുപോലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എം ആർ അജിത് കുമാറിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നടപടി വരും. വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഡാമേജ് ഈസ് ഡൺ അല്ലേ? അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടതാ? ഡാമേജ് ഈസ് ഡൺ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശ്രീ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ ചില കാര്യങ്ങൾ കഴമ്പുള്ളതാണ്, ചിലത് അത്രത്തോളം അല്ല. അപ്പോൾ അത് വേർതിരിച്ച് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പാർട്ടി എന്ന രീതിയിൽ സി പി എം പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആദ്യം നടത്തിയിരുന്ന പത്രസമ്മേളനം കുറച്ച് ഇഫക്റ്റീവ് ആയിരുന്നുവെങ്കിൽ അതിനൊരു കൗണ്ടർ പത്രസമ്മേളനം പിന്നീട് അൻവറിന്റെ ഭാഗത്തുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സംസാരിച്ച സമയത്തൊന്നും തന്നെ ഈ വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വെറുതെ കുറേയധികം മാധ്യമങ്ങളുടെ എയർ സ്പേസ്, എയർ ടൈം കളയാം എന്നുള്ളതും ആൾക്കാരുടെ സമയം കളയാം എന്നുള്ളതും മാത്രമായിരുന്നു ഒരുപക്ഷെ ശ്രീ എം വി ഗോവിന്ദൻ നടത്തിയിരുന്ന പത്രസമ്മേളനത്തിന്റെ ആകത്തുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീ അൻവർ ഉയർത്തി കുറേയധികം പ്രശ്നങ്ങൾക്ക് ഒരു സർക്കാർ എന്ന നിലയിൽ മറുപടി പറയേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് കുറേയധികം നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മന്ത്രി എന്ന നിലയ്ക്ക് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയേണ്ടതായിട്ടുള്ള മറുപടികളുണ്ട്. അതിലൊക്കെ തന്നെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. പിന്നെ ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിൽ
കുറേയധികം കാര്യങ്ങൾ സി പി എം ചെയ്യേണ്ടതായിരുന്നു, അതും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഇതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആ ഒരു പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡോഗ് വിസിൽ എന്ന രീതിയിൽ ഇതൊക്കെ ചിലർ വിശേഷിപ്പിക്കുന്നത് പോലെ അൻവറിനെതിരെ നമ്മൾ വളരെ മോശമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. ആ രീതിയിലുള്ള ചില സമ്മേളനങ്ങൾ, ചില പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നതിൽ മാത്രമായിട്ട് സി പി എമ്മിന്റെ പ്രതികരണം ഒതുങ്ങിയെന്നത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദൗർബല്യത്തിനെയാണ് കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ മറ്റു കുറേയധികം ആൾക്കാർക്ക് കൂടി ഈ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു കൊളാട്രൽ ഡാമേജ് എന്നൊക്കെ പറയാവുന്നത് പോലെ അതിലൊന്ന് ദ ഹിന്ദു എന്ന പത്രത്തിനാണ്. ആ പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള നിലപാടുകൾ, അവരുടെ ഇത്രയും നാളെ സ്വീകരിച്ചിരുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറേയധികം ജേർണലിസ്റ്റിക് എത്തിക്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കുറേയധികം പിന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം ചാലഞ്ച് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിശദീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, അവർക്കൊരു വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ അവരെ നിയമപ്രകാരം നേരിടുക എന്ന് പറയുന്നത് സി പി എം സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അതിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മൾ നിലവിൽ കാണുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ടത് ഏറ്റവും വലിയൊരു ഡാമേജ് ഇവിടെ കൈസൻ എന്ന് പറയുന്ന ഒരു പി ആർ ഏജൻസിക്ക് കൂടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ ലളിതമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ശ്രീ അനിൽ ഒരു പി ആർ ഏജൻസി ഉള്ളത്? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഒരു സർക്കാരിനെ വളരെ നല്ല ഇമേജിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പി ആർ ഏജൻസിയുടെ ധർമ്മം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ പി ആർ എന്നതിനെ തള്ള് എന്ന രീതിയിലേക്കൊക്കെ തന്നെ പറയുന്നത്. കാരണം കുറേയധികം എലമെൻറ്റുകളൊക്കെ തന്നെ ഇവരതിലേക്ക് കൊണ്ടുവരിക, അതിനൊരു മാർക്കറ്റിംഗ് ലാംഗ്വേജ് ഉണ്ട്, ആ രീതിയിലേക്കൊക്കെ ഇതിനെ നന്നായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അവരുടെ കസ്റ്റമർ, അത് ഒരു പാർട്ടി ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു പി ആർ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തുക. ആ പി ആറിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പ്രസ് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയാലും അതൊരു അഭിമുഖമായാലും അതല്ലാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആണെങ്കിലും അവർക്ക് ചേരുന്നത് എന്തോ, അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അതാണ് പറയുക. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയുടേത് എന്ന രീതിയിലത്തേക്ക് വന്നിരിക്കുന്ന ഒരു കാര്യം, അവർ സ്വന്തം നിലയ്ക്ക് അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ടോ? അവരുടെ സ്വന്തം കസ്റ്റമറിനെ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്വന്തം റെപ്യൂട്ടേഷൻ റിസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു പി ആർ ഏജൻസി ലോകത്തുണ്ടോ? തങ്ങളുടെ ക്ലയന്റിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ പി ആർ ഏജൻസിക്ക് സ്വന്തമായിട്ടൊരു താല്പര്യം ഇതിൽ ഉണ്ടാകേണ്ടതില്ല. മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള, ഇവർക്ക് വിശ്വസിക്കാവുന്ന ആരോ ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദ ഹിന്ദുവിന് അവർ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി അറിയിച്ചത് എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ദ ഹിന്ദുവിനെതിരെയോ ഈ കൈസൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയോ യുക്തിസഹമായ രീതിയിൽ ആൾക്കാർക്ക് ബോധ്യപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ആരെയൊക്കെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സർക്കാരിന് താല്പര്യമുണ്ട് എന്നാണ്. കാരണം കൈസനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൈസൻ എന്തായിരിക്കും പറയുക? ദാ ഇന്ന പുള്ളി ഞങ്ങളോട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെയാണ് എങ്കിൽ സത്യസന്ധമായി അന്വേഷിച്ചാൽ ഈ ആൾക്കാരിലേക്ക് കൂടി അന്വേഷണം പോകണം. ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഇതിപ്പോ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പാർട്ടി വെട്ടിലാകുമോ, അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ വെട്ടിലാകുമോ എന്നുള്ളത് വെച്ചിട്ട് നമ്മുടെ ഇരിക്കുന്ന ഈ തിരുവനന്തപുരത്ത് ഇവിടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് താൽക്കാലിക നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് സഖാവെ നമ്മുടെ ആൾക്കാരുടെ ലിസ്റ്റ് ഇതാ എന്ന് പറഞ്ഞ് മേയർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് അയച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു കത്തുണ്ടായിരുന്നല്ലോ. ആ കത്തിൽ പറഞ്ഞിരുന്ന കാര്യം എന്താണ്? ഇത്ര ഓപ്പണിങ്സ് ഉണ്ട്, ആ ഓപ്പണിങ്സിലേക്ക് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ പാർട്ടിക്കാരൊക്കെയാണ് എന്ന് വരിക. മേയർ ഇത് നിഷേധിച്ചു, സി പി എം ഇത് നിഷേധിച്ചു, എല്ലാവരും നിഷേധിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരന്വേഷണം നടന്നു. ആ അന്വേഷണം എത്രയായി, എവിടെയെത്തി? രണ്ടു വർഷമെങ്കിലും ചുരുങ്ങിയത് കഴിഞ്ഞിട്ടില്ലേ? ഇത്രയും കാലമായിട്ടും മേയറുടേത് എന്ന് പറയുന്ന വ്യാജ കത്ത് തയ്യാറാക്കിയിരിക്കുന്ന, ചമച്ചു വിട്ടിരിക്കുന്ന, അതിന്റെ ഒരു ലെറ്റർ ഹെഡും മറ്റും മിസ്യൂസ് ചെയ്തിരിക്കുന്ന ആളിനെ കണ്ടെത്തുന്നതിനോ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ യുക്തിസഹമായ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ ഈ വിഷയത്തിലും നടക്കുന്നില്ല എങ്കിൽ കുറേയധികം ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. രണ്ട്, ഈ കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയതുകൊണ്ടായിരിക്കുമല്ലോ മുഖ്യമന്ത്രി പോലെയുള്ള ഒരാൾ അവരെ എൻഗേജ് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ വളരെ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അപ്പൊ അങ്ങനെ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി പോലുള്ള ഒരാളിന്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്തുകൊണ്ട് പിന്നെന്തായിരിക്കും നാച്ചുറൽ അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവര് ഗോയിങ് ഔട്ട് ഓഫ് ബിസിനസ് എന്നതല്ലേ? സ്വന്തം ക്ലയന്റിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എഴുതിവിടുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പി ആർ ഏജൻസി ആരും എൻഗേജ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ്. അപ്പൊ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ കുളം തോണ്ടിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തുന്നയാൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ?
ഇല്ല. അപ്പൊ അവർക്കും ഇതിലൊരു ഡാമേജ് ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതല്ല, നമ്മൾ ഈ പറയത്തില്ല ഈ നീതി നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കി എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുക കൂടി വേണം എന്ന് പറയുന്നത്. ഇങ്ങനെ നാട്ടുകാർക്ക് ബോധ്യമുണ്ടാകുന്ന രീതിയിലത്തേക്ക് ദ ഹിന്ദുവിനെതിരെയും ഈ കൈസൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയും ഒരു അന്വേഷണം നടത്തുന്നതിനും അതിന്റെ റിപ്പോർട്ട് ഇത്ര കാലത്തിനകം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നതിനുള്ള ഒരു തന്റേടം മുഖ്യമന്ത്രി കാണിക്കുമോ എന്നുള്ളതാണ്. അത് കാണിക്കാനുള്ള സാധ്യതയില്ല, അഥവാ പ്രഖ്യാപിച്ചാൽ പോലും രീതിയിൽ ഒരു അന്വേഷണം നടന്ന് അതിന്റെ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാധ്യതയും നിലവിൽ ഞാൻ കാണുന്നില്ല. അപ്പൊ ഈ ഡാമേജ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. ശ്രേണൽ വളരെയധികം നന്ദി. ശ്രീജിത്ത് പണിക്ക, ടി ജി മോഹൻദാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്ക, അഡ്വക്കേറ്റ് പി എം നിയാസ്, ഒരുപക്ഷെ ഒരു പി ആർ ഏജൻസി വഴി പണി കിട്ടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ. എന്തായാലും മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉടനടി വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവും. നന്ദി, നമസ്തേ.